ഭൂമി അകത്ത ഉൾപ്പെട്ട സർവസൃഷ്ടികൾക്കും മേധാവാക്കിയമൈത ഷഫീഉൽ വറാ നബി മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. നബി നായകർക്ക് ഇരു കൺമണിയാണ് ഫാത്തിമത്തു സുഹ്റാ. ബീവി അവർകളുടെ സത്യവൃത്താന്തമാൽ ഇന്ത കോർവൻ വൽ ചെയ്തിടുവ ദുഃഖ് നിൻ കരുണയാൽ ഏറ്റം ഏറ്റം അറിവ് ഉറവ് അരുൾ തന്ത് പുരാനേ അർഹമുറാഹിമീനേ എന്മേ അരുൾ വേണം ബീബി സുഹ്റാ ബത്തൂലിൻ പൊരുൾ വേണം കാവൽ നിദമേ അരശാണ പേതി തമ്മൈ ആലും കൂടെ അരികോർ അടങ്കൽ സദമേ തിരുനായൻ നബി തൻ്റെ തൂതരജ അരശായ രാജറടവേ തികവേ പുകഴ്ന്ത് സഖിയേ എനിക്ക് ശുഹദാക്കളെവർ തുണയാം ബരിശിൽ മികന്ത ബഗ്ദാദിൽ എങ്കും ബദർ അബ്ദുൽ ഖാദിർ ഗുരുവും ബലദുറ്റ ഖാജ അജ്മീറിൽ വാളും മുഈനുദ്ദീൻ താമും തുണയാം പരിശിൽ മികന്ത കുത്ബീങ്കൾ ശൈഖോർ വലിയാക്കൽ സാലിക്കൻ പേർ പതിപൂരണത്തിൽ തിരുളായുദിത്ത നബി ഉമ്മത്തവർ തുണയാം. അൽഹംദുലില്ലാഹ്. മഹാന്മാരായ ഒമാനൂർ ശുഹദാക്കളുടെ ആണ്ട് നേർച്ചയോടനുബന്ധിച്ച് വ്യാഴാഴ്ച അസറിന് ശേഷം കഴിഞ്ഞ വ്യാഴാഴ്ച പല പരിപാടികളുമായിട്ട് വ്യാഴാഴ്ച അതിന് മുമ്പൊക്കായിട്ട് ഇതിനു വേണ്ടി ഒരുക്കം തന്നെയായിരുന്നു ഇവിടെ. നാളെ ഇൻഷാ അല്ലാഹ് അസറിന് ശേഷം മഹാന്മാരായ ശുഹദാക്കളെ മക്ബറ സിയാറത്ത് നടക്കുകയാണ്. ഷെയ്ഖുന സുൽത്താനുൽ ഉലമ എ പി ഉസ്താദ് ഈ നാട്ടിൽ വരുന്നു എന്നുള്ളത് ഈ നാട്ടുകാരെ സംബന്ധിച്ചും പരിസരത്തുള്ളവരെ സംബന്ധിച്ചും വലിയൊരു സന്തോഷമുള്ള സംഗതിയാണ്. അല്ലാഹു തആല വലിയ തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. ശുഹദ നഗറിൽ ഒമാനൂരിൽ രണ്ടു മൂന്ന് ദിവസമായി പല പരിപാടികളുമാണ്. നാളെ 9 മണിക്ക് ഇഷാക്ക് ശേഷം സയ്യിദ് ഷിഹാബുദ്ദീൻ അഹദൽ മുത്തനൂർ തങ്ങളുടെയും സയ്യിദ് ത്വാഹ ഹുസൈൻ തങ്ങൾ നൂറാനി അവർകളുടെയും ഒക്കെ നേതൃത്വത്തിലുള്ള ദുആ സമ്മേളനം, ഒരുപാട് ആലിമ്യങ്ങൾ ചെറിയ ഉസ്താദൊക്കെ പങ്കെടുക്കുന്ന, ചുള്ളിക്കോട് ഉസ്താദൊക്കെ പങ്കെടുക്കുന്ന, ഒരുപാട് വേറെയും ഉസ്താദുമാർ പങ്കെടുക്കുന്ന പരിപാടി. അങ്ങനെ ഓമാനൂർക്കാരുടെ ഒരു ഉത്സവം എന്ന് പറഞ്ഞാൽ ഒരു ദീനിയായ ഉത്സവം നടക്കുകയാണ്. നിങ്ങൾ ബുദ്ധിമുട്ടില്ലാത്തവരുണ്ടെങ്കിൽ മുത്താലിമ്യങ്ങളൊക്കെ ഉണ്ട് ഈ സദസ്സിൽ, അള്ളാഹു വലിയ ബർക്കത്ത് നൽകട്ടെ. ആ സൈഡിലുള്ള കസാല കുറച്ചുകൂടി ഇങ്ങോട്ട് ഒന്നിങ്ങോട്ട് മുന്നിലേക്ക് വിട്ടാൽ ഒരു രണ്ട് കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് ഇങ്ങോട്ട് ഈ സൈഡിലുള്ള കസാല കുറച്ചുകൂടി ഫ്രണ്ട് എല്ലാവരും ഫ്രണ്ടിലേക്ക് വരും. കസാല മുന്നിൽ കിട്ടുമല്ലോ. അവിടെ ബാക്കിൽ കുറെ ആൾക്കാരുണ്ട്. ഇവിടെ ഈ സൈഡിൽ മുന്നിൽ വന്നിരുന്നാൽ അവരെ മുഖം എനിക്ക് കാണുന്നില്ല, എന്റെ മുഖം അവർക്കും കാണുന്നില്ല. ഒന്ന് എണീച്ചിട്ട് ഇവിടെ വന്നിരുന്നാൽ ആ ബാക്കിൽ ഒരു രണ്ട് മൂന്ന് സൊഫ എന്തായാലും ഒഴിവുണ്ടാകണം. ആ അങ്ങാടി നിന്ന് നോക്കുമ്പോ മനസ്സിലാകലുണ്ട് അവിടെ തീരെ സ്ഥലമില്ല എന്ന് ആൾക്കാർ മനസ്സിലാക്കിയിട്ട് മടങ്ങി പോകുന്നുണ്ട്. ഇങ്ങോട്ട് വരും, ഇങ്ങോട്ട് വരും, ആ ബാക്കിൽ ഒരു ഇങ്ങോട്ട് വരും, ഇവിടെ വന്നിരിക്കും, ഇവിടെ കയറിക്കും. അള്ളാഹു തആല വലിയ ബർക്കത്ത് നൽകട്ടെ. മോനെ അച്ഛൻ കുറച്ച് ചെറിയ കുട്ടികളെ കണ്ടല്ലോ അവിടെ, ചെറുപ്പക്കാർ കുട്ടികൾ. ഇങ്ങോട്ട് ഫ്രണ്ടിക്ക് വരും, ഫ്രണ്ടിക്ക് വരും. ആ ബാക്കിലെ കസാല ഒഴിവായി നിൽക്കട്ടെ അവിടെ. ഇങ്ങോട്ട് വരും, ഇങ്ങോട്ട് വരും. ഒരുപാട് നമ്മളെ പ്രവർത്തകന്മാരായ കുട്ടികൾ, നല്ല മക്കൾ ഇവിടെ ഉണ്ട്. കസാല അടിക്കരുത്, കസാല അവിടെ തന്നെ നോട്ട്. ഇവിടെ മുന്നിക്ക് വരും. ബദ്റൊളിയാലങ്ങുന്നേ പരിമളം വീശിടുന്നേ മഹിമയഴും ശൈഖോരെ ഉത്തുപൊലിയോരെ സിയം കരുണ തരും ഞാ ശൈഖൽ അഅ്ളമിനൂറേ.
അപ്പുറത്തുള്ള ആൾക്കാർ എണീച്ചിട്ടില്ലല്ലോ. ഒന്ന് എണീക്ക് പൊന്നാര ചങ്ങായിമാരെ, നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകുമ്പോൾ അപ്പൊ പോകാൻ നിങ്ങൾ വരി. അള്ളാഹു നല്ല ബർക്കത്തിൽ കേട്ട് ഇങ്ങോട്ട് എണീച്ച് വരി. അവിടെ ഉള്ളവരൊക്കെ ഇങ്ങോട്ട് വരി. ഇവിടെ ഇവിടെ ഒരുപാട് കസാര ഉണ്ടല്ലോ അവിടെ ഫ്രണ്ടില്, ഇങ്ങോട്ട് വരി. ആ കൊട പിടിച്ച ആള് ആജിയരാണ്. എനിക്ക് മൂപ്പര നല്ല പരിചയം, മുഹമ്മദ് ആജി ആണ് മൂപ്പരെ പേര്. ഇങ്ങോട്ട് വരിക, കൊട പിടിച്ച ആളുകൊണ്ട് വരി. ഞങ്ങൾ തന്നെ നല്ല പരിചയമുള്ള ആൾക്കാരാണ്. അള്ളാഹു മൂപ്പരെ മരിച്ചുപോയ ഉമ്മ വാപ്പാക്കൊക്കെ സ്വർഗം കൊടുക്കണേ റഹ്മാൻ. കുറച്ച് ഇവിടെ 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 നിൽക്കും, ഇവിടെ നിൽക്കും. നിങ്ങൾക്ക് വേണ്ടി ഇവിടെ മുന്നിൽ കസാര ബാക്കി ഇവിടെ വരി. അള്ളാഹു താല വലിയ ഖൈർ നൽകട്ടെ. ആമീൻ ആമീൻ പറ. അള്ളാഹു വലിയ ഖൈർ നൽകണേ റഹ്മാനെ, വലിയ ബറക്കത്ത് നൽകണേ റഹ്മാനെ. മണക്കല്ലേ കുട്ടികളെ, കുറച്ച് മുന്നിക്ക് വരും. ഇവിടെ ഈ കസാര കണ്ടു വരും. ആ ചെറിയ മക്കളൊക്കെ ഇങ്ങോട്ട് മുന്നിക്ക് വരും. എല്ലാവരും എസ് എൽ സിക്ക് പഠിക്കുന്ന, പ്ലസ് വണ് കൂടെ പഠിക്കുന്ന മക്കളൊക്കെ, അവർക്ക് വേണ്ടി വാരക്കാൻ പോകാൻ റിസൾട്ട് വന്ന സമയമാണ്. അവർക്കൊക്കെ നല്ല സ്ഥലത്തെത്താൻ, നല്ല പഠനം പഠിക്കാൻ, സമുദായത്തിനും ജനങ്ങൾക്കും വലിയ ഹയറായ സേവന പ്രവർത്തനങ്ങൾ ചെയ്യാൻ അള്ളാഹു തൗഫീഖ് നൽകണേ റഹ്മാൻ. എത്ര കൊല്ലാണെങ്കിലും അമ്മാക്കും ബാപ്പാന്റെ കൂടെ ഈ മകനെയും അല്ലാഹുവെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. മോനെ മോനെ എല്ലാരും ആമീൻ പറയണം. അല്ലാഹുവെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. صدق الله عز وجل. سبحانه وتعالى لا إله إلا هو. സുബ്ഹാനഹു വതആല ലാ ഇലാഹ ഇല്ലാഹു ജല്ല. സുബ്ഹാനഹു വതആല ലാ ഇലാഹ ഇല്ലാഹു. മൻ തമസ്സക ബിസുന്നതി ഇൻദ ഫസാദി ഉമ്മതി ഫലഹു അജ്റു മിഅത്തി ഷഹീദ്. ഖാല ശഫീഉനാ റസൂലുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബിഖദരിൽ കദ്ദി തുക്തസബുൽ മഅനി. വമൻ തലബൽ ഉലാ സഹറൽ ലയാലി. ഓമാനൂര് ശുഹദാക്കളെ പറ്റി പറയുകയാണ്. ശുഹദാക്കൾ ആരാണ്? അള്ളാന്റെ ആൾക്കാരാണ്. അവരെ ഓർക്കുന്ന സ്ഥലത്ത് അപ്പൻ ദേ പറഞ്ഞു കഴിയോ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മൈക്ക് ഓഫായിക്കൊണ്ടിരിക്കും. ഇൻഷാല്ല സാറല്ലേ. അള്ളാഹു വലിയ ബറക്കത്ത് നൽകണേ റഹ്മാനെ. അള്ളാഹു വലിയ ഖൈർ നൽകണേ റഹ്മാനെ. ഒരുപാട് പ്രവർത്തകന്മാര് ഒരുപാട് ദിവസമായി ഇവിടെ അധ്വാനിച്ചു കൊണ്ടിരിക്കുകയാണ് കാന്തപുരം ഉസ്താദിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട്. ആ സേവന പ്രവർത്തനങ്ങളെല്ലാം കബൂലാക്കണേ റഹ്മാനെ. ഞാനൊരിക്കൽ മുമ്പ് ഇവിടെ പ്രസംഗിക്കാൻ വന്നിട്ടുണ്ട്. ഒരു ചെറുപ്പക്കാരനായ കുട്ടിയുണ്ടായിരുന്നു ഇവിടുത്തെ ഒരു പ്രവർത്തകൻ. ആ പ്രവർത്തകന്റെ മരണത്തിൽ ഒരു അനുസ്മരണം നടന്ന പരിപാടിയായിരുന്നു അത്. ഉവൈസ് അനുസ്മരണം അല്ലേ, തയ്യബ് അനുസ്മരണം. അല്ലാഹുവേ തയ്യബ് അടക്കം പലരും മരിച്ചുപോയി. അല്ലാഹുവേ തയ്യബ് അടക്കം ഞമ്മളിൽ നിന്ന് മരിച്ചുപോയ ആചാര ഉമ്മവാപ്പ അടക്കം പലരുടെ ഉമ്മമാര് മരിച്ചുപോയി, വാപ്പമാര് മരിച്ചുപോയി. അസംകുട്ടി മുസ്ലിയാരുടെ പലരും മരിച്ചുപോയി. അല്ലാഹ് ശുഹദാക്കളെ ബറക്കത്ത് കൊണ്ട് അവരെയും ഞങ്ങളെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ.
മൊയ്തീൻകുട്ടി സഖാഫിയുടെ ഉപ്പ മരണപ്പെട്ട ആണ്ടിന്റെ ദിവസം കൂടിയാണ് ഇന്ന്. അല്ലാഹ് അങ്ങനെ പലരുണ്ട്, പലരുമുണ്ട്, അവർക്കൊക്കെ സ്വർഗം നൽകണം റഹ്മാനെ. ഓമാനൂർ ശുഹദാക്കളെ പറ്റി ഞാൻ വിശദമായിട്ട് പറയുന്നില്ല, കാരണം നാട്ടിൽ വന്നിട്ട് പിന്നെ പോത്തിന് വേദമതണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ ഒരു തോക്കിന്റെ ഉള്ളിക്ക് വെടിവെക്കേണ്ട ആവശ്യം ഇല്ല എന്ന് പറഞ്ഞ പോലെ ശുഹദാക്കളെ പറ്റി കൂടുതൽ ഞാൻ പറയുന്നില്ല. ഓമാനൂർ എന്ന് പറയുന്നത് ഈ നാട്ടിലെ നാടാണ്. ഈ നാട്ടിൽ നടന്ന സംഭവമാണ്, മൂന്ന് ശുഹദാക്കന്മാർ അള്ളാന്റെ ദീനിന് വേണ്ടി പടഞ്ഞു മരിച്ച മൂന്ന് ശുഹദാക്കന്മാർ. പരിശുദ്ധ ഖുർആനിൽ അല്ല പറയാണ്, വമൈ യുത്ഇല്ലാഹ വറസൂല ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം. ഈ ആയത്ത് ഇറങ്ങാനുള്ള കാരണം എന്താണ്? അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്നുകൊണ്ട് ഒരു സഹാബി കരയുകയാണ്. എന്താണ് കരയാനുള്ള കാരണം എന്നറിയുമോ? സങ്കടപ്പെടാനുള്ള കാരണം എന്താണ്? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നിട്ട് ഒരു സഹാബി സങ്കടപ്പെടാനുള്ള കാരണം ആ റസൂലിനോട് പറയാണ്, നബിയെ തങ്ങളൊക്കെ വഫാത്തിന് ശേഷം വലിയ സ്ഥാനത്താകുമല്ലോ, അല്ലാഹുവിന്റെ ഹബീബായ റസൂലല്ലേ തങ്ങള്, അമ്പിയാക്കളെ നേതാവല്ലേ തങ്ങള്, മുർസലിങ്ങളെ നേതാവല്ലേ തങ്ങള്, തങ്ങള് സ്വർഗത്തിലെത്തി എത്തുന്നു മാത്രമല്ല മരണത്തിന് ശേഷം വഫാത്തിന്റെ ശേഷം തങ്ങള് സ്വർഗത്തിലെത്തുമെന്ന് മാത്രമല്ല സ്വർഗത്തിലെ വലിയ ദർജയിലാണ് എത്തുന്നത്. അതേ സമയം എനിക്ക് സ്വർഗം കിട്ടുമോ എന്ന് ഉറപ്പില്ല. എന്നെ പോലത്തെ ആൾക്കാര് സ്വർഗത്തിലെത്തിയാൽ തന്നെ സ്വർഗത്തിലെ വലിയ സ്ഥാനം എനിക്ക് കിട്ടുകയില്ലല്ലോ നബിയേ. യാ റസൂലല്ലാഹ് ഇന്നക അഹബ്ബു ഇലയ്യ മിൻ നഫ്സി, തങ്ങളോട് എന്റെ സ്വന്തം നഫ്സിനേക്കാൾ എനിക്ക് സ്നേഹമുണ്ട്. ഇന്നക അഹബ്ബു ഇലയ്യ മിൻ വലദി, എന്റെ മക്കളോട് സ്നേഹമുള്ളതിനേക്കാളും തങ്ങളോട് എനിക്ക് സ്നേഹമുണ്ട്. ഇന്നീ ലഅകൂനു ഫിൽ ബൈത്തി ഫഅദ്കുറുക, ഞാൻ എന്റെ വീട്ടിലാകുന്ന സമയത്ത് തങ്ങളെ പറ്റി ഞാൻ ഓർക്കാറ് പതിവുണ്ട്. ഫമാ അസ്ബിറു ഹത്താ ആതിയാ, എന്റെ വീട്ടിൽ ഞാൻ ആകുന്ന സമയത്ത് തങ്ങളെ പറ്റി ഞാൻ ഓർക്കാറ് പതിവുണ്ട്. ഓടോക്കുവാനെ എന്റെ വീട്ടിൽ ഞാൻ ആകുന്ന സമയത്ത് സ്വഹാബി പറയാണ്, ഞാൻ തങ്ങളെ പറ്റി ഓർക്കാറ് പതിവുണ്ട്. ഫമാ അസ്ബിറു ഹത്താ ആതിയാ, തങ്ങളടുക്കൽ വരാതെ എനിക്ക് സബ്ർ ചെയ്യാൻ കഴിയൂല, ക്ഷമിക്കാൻ കഴിയൂല. അങ്ങനെയുള്ള സമയത്ത് വൈദാ ദക്കർത്തു മൗതി, എന്റെ മരണത്തിനെ പറ്റി ഞാൻ ഓർത്തുപോയി. ഈ സ്വഹാബി അല്ലാഹുവിന്റെ റസൂലിനോട് പറയാണ്, വൈദാ ദക്കർത്തു മൗതി വ മൗതക, എന്റെ മരണത്തിനെ പറ്റിയും ഞാൻ മരിക്കുമല്ലോ നബിയെ, ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ മരിക്കുമെന്ന് മാത്രമല്ല വ മൗതക, തങ്ങൾ വഫാത്താകുമല്ലോ നബിയെ, തങ്ങളെ വഫാത്തിനെ പറ്റി സ്വഹാബത്തിന് ചിന്തയുണ്ട്. തങ്ങൾ വഫാത്തായാൽ ഞാനും വഫാത്തായാൽ, അറഫ്തു, അപ്പോൾ ഞാൻ മനസ്സിലാക്കിയതാണ് എന്ത്? അന്നക ഇദാ ദഖൽതൽ ജന്ന, തങ്ങൾ സ്വർഗത്തിൽ കടന്നാൽ തന്നെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇമാം തബറാനി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അവിടുത്തെ സ്വഗീറിലും ഔസത്തിലും റിപ്പോർട്ട് ചെയ്യുന്ന സംഭവമാണിത്. നബിയേ ഇദാ ദഖൽതൽ ജന്ന, തങ്ങൾ സ്വർഗത്തിലേക്ക് കടന്നാൽ, റുഫിഅത, ഉടനെ തന്നെ തങ്ങളെ ഉയർത്തും, മഅ നബിയീന, നബിമാർക്കുള്ള സ്ഥാനത്ത്, നബിമാർക്കുള്ള വലിയ സ്ഥാനത്താണ്, നബിമാർക്ക് അള്ള കൊടുക്കുന്ന വലിയ സ്ഥാനത്തിലാണ് തങ്ങൾ ഉണ്ടാവുക. അമ്പിയാക്കളുടെ സ്ഥാനത്താണ് തങ്ങൾ ഉണ്ടാവുക, അമ്പിയാക്കന്മാരുടെ സങ്കേതത്തിലാണ് തങ്ങൾ ഉണ്ടാവുക. ഞാൻ സ്വർഗത്തിൽ കടന്നാൽ തന്നെ, എനിക്ക് തങ്ങളെ കാണാൻ കഴിയില്ലല്ലോ, കാരണം ഞാൻ നബി അല്ലല്ലോ നബിയേ. ധാരാ പറയുന്ന പോലെ നബി അല്ലെങ്കിലും ഈ പറയുന്ന ആള് ആരാണ്? വലിയ ദർജുള്ള ആളാണ്. വലിയ ദർജുള്ള ആളെന്ന് പറഞ്ഞാൽ ആരാണ്? സ്വഹാബിയാണ്. സ്വഹാബിയാണ്. വലിയ സ്ഥാനത്ത് തങ്ങളെ ഉയർത്തപ്പെടുമ്പോ ഞാൻ അങ്ങോട്ട് എത്തൂലല്ലോ നബിയേ, എനിക്ക് തങ്ങളെ കാണാൻ പറ്റൂലല്ലോ നബിയേ.
എന്ന സങ്കടമാണ് എനിക്കുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ സ്വാഹാബി സങ്കടപ്പെടുകയോ സ്വഹാബി സങ്കടപ്പെടുന്ന സമയത്ത് ഫലം യറുദ്ദ അലൈഹി നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ശൈആ അല്ലാഹുവിന്റെ റസൂൽ ഒരു മറുപടിയും പറഞ്ഞില്ല. എന്താ പറയാത്തത്? റസൂലുള്ള സ്വന്തം അഭിപ്രായ പ്രകാരം പറയുന്ന ആളല്ല. പടച്ച റബ്ബിൽ നിന്ന് വഹ്യ കിട്ടാതെ ഒന്നും പറയൂല. തങ്ങൾ സ്വഹാബരും എഴുന്നള്ളോ മാതൃപ്പം എന്താ മുഖമാ തന്നവൻ റസൂലുള്ളാഹിനെ പറ്റി കവികൾ പാടുകയാണ്, മോയിൻകുട്ടി വൈദ്യർ പാടുകയാണ്. ചൊങ്കിൽ സജ സജ തലത്തെത്തി പോറുത്തുടനെ നബിയാർ ചുമടൊട്ട് നെടിലുകളുമാകയെത്തിടും എവിടെ മെണ്ടറിവതിനായി വിളിത്തുടൻ എല്ലാരും വരാൻ വേണ്ടി കാത്തുകയാണ്. ശുഹദാക്കളെ പേരിൽ ഒരു ഫാത്തിഹ ഓതണം. നമുക്ക് ബുദ്ധിമുട്ടാവോ? എല്ലാരും എണീച്ചു നിൽക്കോ. ഫാത്തിഹ ഓതിട്ട് നമുക്ക് വിഷയങ്ങൾ തുടരാം. എല്ലാരും എണീച്ച് നിൽക്കി. എല്ലാരും ഞാനിപ്പോ ഇരിക്കാൻ കാരണം ചെറിയ കാലിന്റെ മുട്ടിന് എനിക്ക് ചെറിയൊരു പ്രയാസമുള്ളത് അതുകൊണ്ടാണ്. അല്ലാഹു എല്ലാ പ്രയാസങ്ങളും ദൂരീകരിക്കണേ റഹ്മാനെ. ഇടയ്ക്ക് കുറെ കസാര ഒഴിവുണ്ട്. നിങ്ങളുടെ ഫ്രണ്ടൊക്കെ വന്നിരുന്നാൽ തിരക്കല്ല, തിരക്കടില്ല. ആ ബാക്കിയുള്ളവർ ആ മുന്നിലെ കുട്ടികളൊന്നും പോകരുത്. കുട്ടികൾ അവിടെ തന്നെ ഇരിക്കും. മോനെ ഒരു ഫാത്തിഹ ഓതുക. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ. ഇഹ്ദിന സ്സിറാത المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجن النتي والناس. الحمد لله صدق الله ما شاء الله. ഒരുപാട് മുതഅല്ലിമീങ്ങളുള്ള സദസ്സാണിത്. മുതഅല്ലിമീങ്ങളെ ആരാണ്? ഭാവിയിൽ വലിയ ആലിമീങ്ങൾ ഈ കൂട്ടത്തിൽ ഉണ്ടാകാം. അല്ലാഹു ബറക്കത്തുള്ള ആലിമീങ്ങൾ ഉണ്ടാകാൻ തൗഫീഖ് ചെയ്യണേ. അല്ലാഹുണ്ട് അതിലെ കുട്ടികളോടുണ്ടല്ലോ അല്ലേ, അവരാണത് ഈ മുന്നിലുള്ളവരൊക്കെ. അൽഹംദുലില്ലാ, ശുഹദാക്കളെ പേരിലുള്ള സ്ഥാപനമാണ്. ആ കുട്ടി അന്ന് മരിച്ചുപോയ കുട്ടിന്റെ പേര് തയ്യിബാണ്. പിന്നെ അന്ന് ക്ഷണിച്ച കുട്ടിന്റെ പേര് ഓൻ മരിച്ചിട്ടില്ല, ഓന്റെ പേര് ഫഹീമാണ്. എങ്കിലും ഓന് ഹയാത്തിൽ ഉണ്ടെങ്കിൽ വേറെന്തോ ഒരു സുഖമില്ലായിരിക്കും, അതുകൊണ്ട് അവിടെ കാണാത്തത്. അവിടെ ഉണ്ട്. ഓനക്ക് അല്ലാഹു നല്ല ബറക്കത്ത് നൽകണേ റഹ്മാനെ. എല്ലാ മക്കൾക്കും സ്വാലിഹീങ്ങളായ ഭാര്യമാരെയും സ്വാലിഹീങ്ങളായ മക്കളെയും നൽകണം റഹ്മാനെ. അമീൻ പറ മക്കളെ. ഞങ്ങൾ ഓതിയതിന്റെ സവാബൊക്കെ ശുഹദാ ഓമാനൂർ ശുഹദാക്കൽ അടക്കം എല്ലാ
എല്ലാ ശുഹദാക്കളെ ഹദറത്തിലേക്കും സ്വാലിഹീങ്ങളെ ഹദറത്തിലേക്ക് ഓമാനൂരും പള്ളിപ്പുറയിലും മുണ്ടക്കുളത്തും അതുപോലെ തന്നെ നീറാടും പൊന്നാടും വെള്ളിയാടും എല്ലാ നാടുകളിലും അന്തിയുറങ്ങുന്ന ഒരുപാട് മോമിനീങ്ങളുണ്ട്. അവരെല്ലാരെ ഹദറത്തിലേക്ക്, അതുപോലെ എന്റെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടവർ, ഞങ്ങളെല്ലാരെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടവർ, എന്റെ ഉസ്താദ് അബൂ ഹനീഫ് അൽ ഫൈസി ഉസ്താദിന്റെ ദർസിൽ പഠിക്കുന്ന കാലത്തുണ്ടായിരുന്ന ഈ നാട്ടുകാരൻ സൈദലവി എന്ന സഹോദരൻ, അതുപോലെ മൊയ്തീൻ എന്ന് പറയുന്ന സഹോദരൻ, ഇപ്പോൾ മക്കയിൽ പ്രവാസിയായ മൊയ്തീൻ എന്ന സഹോദരൻ, അവരൊക്കെ കുടുംബത്തിൽ നിന്ന് പലരും മരിച്ചുപോയി. അവർക്കൊക്കെ സ്വർഗം നൽകണം റഹ്മാനെ, ശുഹദാക്കളുടെ മദദ് ഞങ്ങൾക്ക് നൽകണം റഹ്മാനെ, ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. ഈ സ്വഹാബിയുടെ ഒരു സങ്കടം നോക്ക് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. ഞാൻ സ്വർഗത്തിലായാൽ തന്നെ, എനിക്ക് സ്വർഗം കിട്ടിയാൽ തന്നെ, നബിയെ വന്നി ഇദാ ദഖൽതുൽ ജന്നത ഖശീതു അല്ലാ അറാക, എന്റെ വീട്ടിൽ നിന്ന് തങ്ങളെ പറ്റി ചിന്ത വരുമ്പോ ഞാൻ ഓടി വരികയാണ്, തങ്ങളടുത്തേക്ക് ഞാൻ ഓടി വരികയാണ്, എന്റെ വീട്ടിൽ നിന്ന് തങ്ങളടുത്തേക്ക് ഞാൻ ഓടി വരികയാണ്. നബിയേ, എന്നാ ഞാൻ മരിച്ചു പോയാൽ എനിക്ക് സ്വർഗം കിട്ടിയാൽ തന്നെ സ്വർഗം കിട്ടണമെന്നല്ല എന്റെ ലക്ഷ്യം, അതല്ല എന്റെ ലക്ഷ്യം. സ്വർഗത്തിൽ ഞാൻ കയറിയെങ്കിൽ തന്നെ എന്റെ പ്രശ്നം എന്താണ്? ഹശീതു, ഞാൻ പേടിക്കുന്നത് എന്താണ്? അല്ല അറാക, തങ്ങളെ എനിക്ക് കാണാൻ കഴിയില്ലല്ലോ. ഹബീബായ തങ്ങളും സഹാബികളും തമ്മിലുള്ള ബന്ധം എങ്ങനെയാ? അതാണ് മോയിൻകുട്ടി വൈദ്യര് പറയുന്നത്. ആ ലക്ഷത്തിൽ പരം വരുന്ന സ്വഹാബത്തിൽപ്പെട്ടൊരു മഹാനായ സ്വഹാബിയാണ് ഈ സങ്കടം പറയുന്നത്. നബിയും സ്വഹാബത്തും തമ്മിലുള്ള ബന്ധം തങ്ങൾ സ്വഹാബാരും എഴുന്നള്ളും അതിർപ്പം എന്താ? ഉഗമാ തന്നവൻ നടുപൊടുപാതിൽ തങ്ങൾ സഹാബരും ഏഴും നള്ളും അതിർപ്പം എന്താ? മുഖമാ തന്നവൻ നടുപൊടുപാർച്ചു ശന്തതിൽ തിണ്ണമെ തെളിപൊളിവായി ബന്ധതിൽ പിണ്ണുരപ്പുവനിയേക്കിൽ ബന്ധിടൈ സൈറായി അത്തരുണ്ണിന്നും അബ്ദുൽ മജീദിനും റബ്ബേ നൗമിന്റെ സമയത്ത് നൗമാകാനും യഖ്ളത്തിന്റെ സമയത്ത് യഖ്ളത്താകാനും വലിയ തൗഫീഖ് നൽകണം റഹ്മാനേ. ഉറക്കത്തിൽ നല്ല കിനാവ് കാണണം. അതിന് മജീദിനും നമുക്ക് എനിക്കും എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകണേ റഹ്മാനെ. കിനാവല്ലേ പ്രശ്നം. ഹജ്ജിന്റെ രാവിൽ ഞാൻ കഅബം കിനാവ് കണ്ട് ശജറത്ത് പൂത്ത സുബർഗത്തിൻ വാതിൽ കണ്ട്. പഴയ കാലത്ത് മക്കത്തൊന്നും ഇങ്ങനെ പോകാറില്ല, അതിന് കഴിയൂല. ഏതെങ്കിലും ഒരാൾ ഹജ്ജിന് പോകുള്ളൂ. അങ്ങനെ ഒരു 50 കൊല്ലത്തിൽ ഒരിക്കൽ, 30 കൊല്ലത്തിൽ ഓമാര് നാട്ടിൽ നിന്ന് ഒരാള് ഹജ്ജിന് പോയാൽ അത് ഭയങ്കര സംഭവം, മരിക്കാൻ പോകും പോലെ പറയലും. അപ്പൊ അന്നൊന്നും ആർക്കും ഇങ്ങനെ മക്കത്ത് പോയാനുള്ള അവസരങ്ങളൊന്നും ഉണ്ടാവൂല. അപ്പോൾ അവർ കവി പാട്ട് പാടിയത് എന്ത്? ഹജ്ജിന് ഞാൻ പോയതായിട്ട് ഞാൻ കിനാവ് കണ്ടു, ഹജ്ജിന്റെ രാവിൽ ഞാൻ കഴിവം കിനാവ് കണ്ട് ശജറത്ത് പൂത്ത സുവർഗത്തിൻ വാതിൽ കണ്ട് ജന്നത്തുൽ ഫിർദൗസിൽ ചേരാൻ എനിക്ക് മോഹം. ഹൗദുൽ കൗസർ കുടിക്കാൻ എനിക്ക് ദാഹം.
മുത്ത് റസൂൽ തങ്ക തേരിൽ വരുന്നത് കണ്ട് ഹൂറുൽ ഹിസാനിങ്ങൾ ആടി കളിക്കണ കണ്ട് സ്വർണ കിളികൾ പൂന്തോപ്പിൽ പറക്കണ കണ്ട് സ്വർണ പല്ലക്കിൽ സുലൈമാൻ നബിയെ കണ്ട് ജന്നത്തുൽ ഫിർദൗസിൽ ചേരാൻ എനിക്ക് മോഹം ഹൗലുൽ കൗസർ കുടിക്കാൻ എനിക്ക് ദാഹം പാട്ടറിയില്ലേ ഹജറുല്ല സൗദ് കിനാവ് കണ്ടുക്കണോ കിനാവല്ല ശരിക്കും തന്നെ കണ്ടിട്ടുണ്ട് എന്നാണ് മജീദ് പറയുന്നത് അല്ലേ ഒറിജിനലായിട്ട് തന്നെ കണ്ടിട്ടുണ്ട് അല്ലാഹുവേ ഇത് ഹജ്ജിന്റെ മാസമാണ് ഹാജിമാര് മക്കയിൽ ഒരുമിച്ച് കൂടിയ ടൈമാണ് ഹാജിമാര് മദീനയിൽ ഒരുമിച്ച് കൂടിയ ടൈമാണ് അൽ ഹജ്ജുൽ മബ്റൂർ റസൂലുള്ളാ പറയാണ് മബ്റൂറായ ശർത്തത്ത ഹജ്ജിന് ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന സ്വർഗ്ഗത്തിലെ വലിയ സ്ഥാനമാനങ്ങളല്ലാതെ ഹജ്ജിന് അതിൽ കുറഞ്ഞ പ്രതിഫലമില്ല ഞങ്ങൾ ചെയ്തതൊക്കെ കബൂലാക്കണം റഹ്മാനെ മഖബൂലായ മബ്റൂറായ ഹജ്ജിന് തൗഫീഖ് നൽകണം റഹ്മാനെ ഹജ്ജിനെ പറ്റി പറഞ്ഞപ്പോൾ അവര് സംഗതി ഓർമ്മയത് അത് ഇന്നലത്തെയോ നാളത്തെയോ ഉസ്താദുമാര് ശുഹദാക്കളെ ചരിത്രം പറയുന്നതിന്റെ ഇടയിൽ ആ സംഗതി പറയാൻ വിട്ടുപോയെങ്കിലോ എന്ന് വിചാരിച്ച് എനിക്കിപ്പോ ഓർമ്മയപ്പോ ഞാൻ പറയാണ് ഈ മാസത്തിൽ ഒരു അമലുണ്ട് ഏതാ മാസം മോനെ ഏതാ മാസം ഉറക്കെ പറ മോനെ കുട്ടിയെ പറയും ഉറക്കെ പറയും ആ കുട്ടി ഉറക്കട പറഞ്ഞത് അങ്ങനത്തെ കുട്ടികളെ നമ്മളെ എല്ലാ നാട്ടിലും ഉണ്ടാകട്ടെ ഓന്റെ പേരെന്താ മോനെ മുഹമ്മദ് മുസമ്മിലായ തങ്ങളെ കാണാൻ മുസമ്മിലായ തങ്ങളെ കൈപിടിക്കാൻ മുസമ്മിലായ തങ്ങളിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങിക്കുടിക്കാൻ ആ മുസമ്മിലിനിക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകണേ റഹ്മാനെ ഓന്റെ വാപ്പ ഗൾഫിലാണ് ആ ഗൾഫിലുള്ള വാപ്പാക്കും അല്ലാഹു വലിയ ബറക്കത്ത് നൽകണേ റഹ്മാനെ മൊയ്തീൻ കുട്ടി സക്കാഫിന്റെ കുട്ടിയാണ് ഞാൻ അറിഞ്ഞുകൊണ്ട് പറഞ്ഞതല്ല കേട്ടോ എനിക്ക് മൊയ്തീൻ കുട്ടി സക്കാഫിന്റെ കുട്ടിയൊന്നും എനിക്കറിയില്ലായിരുന്നു നിങ്ങൾ പറഞ്ഞ പറഞ്ഞതാ ആയിക്കോട്ടെ അല്ലാഹു തആല ബറക്കത്ത് നൽകണേ റഹ്മാനെ ഈ മാസത്തിൽ മുസമ്മിലെ ഈ മാസത്തിൽ ഒരു അമലുണ്ട് ആ അമല് ചെയ്താൽ അടുത്ത ഒരു കൊല്ലത്തിന് മരിക്കൂല ഉറപ്പാണ് മരിക്കൂല അങ്ങനത്തെ ഒരു അമലുണ്ട് ഈ കൊല്ലത്തിൽ ഈ മാസത്തിൽ ഹജ്ജിന്റെ മാസത്തിൽ ഉണ്ട് അത് അങ്ങനത്തെ പ്രവർത്തകന്മാരുണ്ട് ആലിമീങ്ങളെ കൂടെ കൂടുന്നവരോട് ചന്ദനം ചാരി ചന്ദനം മണക്കും അയാൾക്ക് നമ്മക്ക് എല്ലാവർക്കും നല്ലോണം ചന്ദനം മണക്കാൻ തൗഫീഖ് ചെയ്യണേ റഹ്മാനെ അതിനെ തൊട്ടൊക്കെ അല്ലാഹു നമ്മളെ കാത്തിരിച്ചുകുമാറാകട്ടെ ഇടക്കിടക്ക് ഇവിടുത്തെ മൈക്ക് ഓഫാകുന്നുണ്ട് ബാക്കിലുള്ളവർ കേൾക്കണ്ടെന്ന് വിചാരിക്കുമ്പോൾ മൈക്കണ്ട് ഓഫ് ഒരു ഓട്ടോമാറ്റിക് മൈക്ക് അനുഭവത്തെ മൈക്ക അങ്ങനെ വിചാരിക്കുമ്പോ അങ്ങ് ഓഫായി പോണതാണ് അപ്പോ ദുൽഹിജ്ജ ഒമ്പതിന്റെ നോമ്പാണ് പറഞ്ഞു ഞങ്ങളെ പേരെന്താ മുഹമ്മദ് ഇവിടെയുള്ളവരൊക്കെ അസംകുട്ടികൾ അത് നൽകോട്ടെ നല്ല സംഗതി നല്ല പേരാണ് താമരപ്പൂമേനി ഹസ്സൻ ഹാജ മൗതായം താരകം പോലിങ്ങ വാർത്ത ലോകമിൽ പരന്ന് ഫാത്തിമ ബീവിന്റെ മൂത്ത മോനാണ് സയ്യിദുന ഹസ്സൻ റളിയല്ലാഹു ആ മഹാന്റെ പേരാണ് ഈ ഉസ്താദിന് അവരെ ബാപ്പ ഇട്ടത് ആ നമ്മളെ പ്രവർത്തകനിക്ക് അവരെ ബാപ്പ ഇട്ടത് രണ്ടാളെ വാപ്പമാരെയും രണ്ടാളെ ഉമ്മമാരെയും നമ്മളെല്ലാരെ വാപ്പമാരെയും നമ്മളെല്ലാരെ ഉമ്മമാരെയും ആ ഹസൻ റളിയല്ലാഹുവിന്റെ ഖാദിമീങ്ങളായി ഫാത്തിമ ബീവിന്റെ പൊന്നുമോന്റെ ഖാദിമീങ്ങളായി സ്വർഗത്തിലൊന്ന് ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ എന്റെ ഉമ്മവാപ്പ അടക്കം ജീവിച്ചിരിക്കുന്ന എല്ലാ ഉമ്മവാപ്പമാർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണേ റഹ്മാനെ ഞങ്ങളെ മനപ്രയാസങ്ങളൊക്കെ ഒന്ന് റാഹത്താക്കണേ റഹ്മാനെ ഹസനാണ് പറഞ്ഞത് എന്തെന്നറിയോ ദുൽഹിജ്ജ ഒമ്പതിന്റെ നോമ്പ് റസൂലുള്ള പറയാണ് സിയാമു യൗമി അറഫ റസൂലുള്ള പറഞ്ഞ വാക്കാണ് സിയാമു യൗമി
ഒമ്പതിന്റെ സുന്നത്ത് നോമ്പ് അല്ലാഹുവിന്റെ റസൂല പറയുന്നത് ഞാനല്ല, അഹ്തസിബു അലല്ലാ, നോമ്പ് നോറ്റാൽ അല്ലാഹു തആല നൽകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എനിക്ക് പറഞ്ഞ റസൂലുള്ളാക്ക് റസൂലുള്ള പറയാണ് അഹ്തസിബു, എനിക്ക് ഉറപ്പുണ്ട് അലല്ലാഹി, അല്ലാഹുവിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അയ്യുകഫിറ സനത്തല്ലതി ഖബലഹു വസ്സനത്തല്ലതി ബഅദഹു, കഴിഞ്ഞ ഒരു കൊല്ലത്തെ ദോഷം അല്ലാഹു പൊറുക്കുമെന്ന് മാത്രമല്ല, ആ ഒരു നോമ്പ് നോറ്റാൽ കഴിഞ്ഞ ഒരു കൊല്ലത്തെ ദോഷം അല്ലാഹു പൊറുക്കുമെന്ന് മാത്രമല്ല, വസ്സനത്തല്ലതി ബഅദഹു, വരാൻ പോകുന്ന ഒരു കൊല്ലത്തെ ദോഷവും അല്ലാഹു പൊറുക്കുമെന്ന് എനിക്ക് അല്ലാഹുവിൽ വിശ്വാസമുണ്ടെന്ന് പറഞ്ഞത് ആരാ? മുസമ്മിലെ മുഹമ്മദ് മുസ്തഫ. മുഹമ്മദുന സയ്യിദുൽ ജല്ല് ജല്ല്, മുഹമ്മദുന സയ്യിദുൽ കൗനൈനി വഫഖലൈ നീ വൽ ഫരീഖൈനി മിൻ ഉർബി വമീൻ അജമി. മൗലായ വർക്കന ചൊല്ല് മോനെ, ലിം ദാഇമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിമി. എനിക്കൊരു സങ്കടം വേഗം പരിഹരിക്കപ്പെടാനുണ്ട്. നിങ്ങളെല്ലാവരും ഒരു സ്വലാത്ത് ചെല്ലണം മോനെ. മുന്നിലിരിക്കുന്ന കുട്ടി സ്വലാത്ത് ചെല്ലുന്നില്ല മൂന്നാളും. അല്ലാഹു തആല ഉറക്കനെ സ്വലാത്ത് ചെല്ലാനും റസൂലുള്ളാന്റെ കൂടെ കൂടാനും തൗഫീഖ് നൽകണം റഹ്മാനേ. ചെല്ലി ചെല്ലി മൗലായ സ്വല്ലി വസല്ലിം ദാഇമൻ അബദാ അലാ നമ്മളെല്ലാരും മുറാദും ഇതോടുകൂടി ഹാസിനാകണം. റസൂലുള്ള പറഞ്ഞിട്ടുണ്ട് സ്വലാത്ത് ചൊല്ലിയാല് നിങ്ങളെ മുറാദ് ഹാസിലാകുമെന്ന്. ഓർത്തൊന്ന് നോക്ക്, സ്വലാത്തിനുള്ളൊരു ശ്രേഷ്ഠത സ്വർഗത്തിനേക്കാൾ വിളവില പിടിപ്പതിനുള്ളതാ. ചെല്ല് ചെല്ല് സ്വലാത്തിയ ഖൈറ മയ്യമ്മൽ അഫൂന സഹതഹു സഅയം فوق متون العين قرسمي يا ربي صلي على من حل بالحرم الذي قد خص بالكرم. അപ്പൊ എന്താണ്? ദുൽഹിജ്ജ ഒമ്പതിന് നോമ്പ് നോറ്റാൽ കഴിഞ്ഞ ഒരു കൊല്ലത്തെ ദോഷം പൊറുക്കും, വരാനുള്ള ഒരു കൊല്ലത്തെ ദോഷം പൊറുക്കാൻ പറ്റ. അതിന് പറ്റിയ വല്ലാത്തൊരു ഫാസ്റ്റിംഗ് ആണത്, വല്ലാത്തൊരു നോമ്പാണത്. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് റസൂലുള്ളാന്റെ എളാപ്പാന്റെ മോൻ പറയാണ്. ആര്? റസൂലുള്ളാന്റെ എളാപ്പാന്റെ മോന്. റസൂലുള്ളാക്ക് രണ്ട് വലിയ ബറക്കത്തുള്ള എളാപ്പമാരുണ്ട്. അതാരാ രണ്ട് വലിയ ബർക്കത്തുള്ള ആളാപ്പ പറയൂ, ആരെങ്കിലും പറഞ്ഞോളൂ, തെറ്റിയ കുഴപ്പമൊന്നുമില്ല. ഹംസ റളിയല്ലാഹുവിന്റെ മുതഅല്ലിമീങ്ങൾ ഉണ്ടായാൽ അങ്ങനെ പോണാൻ പോനെ, എങ്ങോട്ട് പോവാ, അവിടെ പോയിട്ട് അവിടെ പോയിട്ട്. ഹംസ എന്ന് പറഞ്ഞ അളാപ്പണ്ട് ഒരാള് റസൂലുള്ളാന്റെ അളാപ്പ ഹംസ റളിയല്ലാഹുവാണ്. ഏറ്റവും ചെറിയ അളാപ്പയാണ്. അള്ളാന്റെ റസൂലിന്റെ വാപ്പാന്റെ വാപ്പാക്ക് അബ്ദുൽ മുത്തലിബ് എന്നവർക്ക് 19 മക്കളാണ്. വക്കാന അസ്ഗറുഹും ഹംസ, അവരെ കൂട്ടത്തിൽ ഏറ്റവും ചെറിയ മോനാരാണ് സയ്യിദുനാ ഹംസ എന്ന. അവർ മൂത്തവരായ ഒരാളാപ്പണ്ട് ഹംസ റളിയല്ലാഹു തആല അൻഹു, ും ഒരു വയസ്സും കൂടി മൂത്ത ഒരാളാപ്പണ്ട്. അതാരാന്നറിയോ? അബ്ബാസ് റളിയല്ലാഹു അൻഹു. കുറഞ്ഞ ടവർ നാമം തുടയാവർ
നബി അബ്ബാസ് അവർ താമും കേമത്തല ബംബർ റഹ്മത്തുടയവർ അമ്മു നബി അബ്ബാസ് റളിയല്ലാഹു അൻഹു കേമത്തല ബംബർ റഹ്മത്തുടയവർ അമ്മു നബി അബ്ബാസ് അവർ താമും ഒരു കവറ് എല്ലാവർക്കും ഫ്രീ ആയിട്ട് തരും. നാളെ ഉസ്താദ് ദ്വാരക്കും തങ്ങന്മാർ ദ്വാരക്കും ഒരുപാട് സയ്യിദന്മാരുണ്ട്. ഒമാനൊരു ശുഹദ ആണ്ട് നേർച്ചയിലേക്ക് എല്ലാവരും നല്ല സംഭാവനയിലേക്ക് ഇട്ട് കൊടുക്കണം. ഈ കവർ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം വലിയ സംഭാവനയിട്ട് നാളെ തിരിച്ചുകൊണ്ടുവരണം, തിരിച്ചുകൊണ്ടുവരണം. അല്ലാഹു തആല ബർക്കത്ത് നൽകണേ റഹ്മാനെ. മക്കളെ ആമീൻ പറ ബർക്കത്തിലാക്കണേ റഹ്മാനെ. ഇതൊരു വല്ലാത്ത വിജയത്തിലെത്തിക്കണേ റഹ്മാനെ. ഒരുപാട് രോഗം മാറാൻ കാരണമാക്കണേ റഹ്മാനെ. മാരകമായ ണങ്ങളിൽ നിന്ന് ഞങ്ങളെ തടുക്കണേ റഹ്മാനെ. മുസ്ലിം ഉമ്മത്തിന്റെ ഇജ്ജത്ത് വർദ്ധിപ്പിക്കണേ റഹ്മാനെ. ഏത് സിഹറും ബാത്തിലാക്കണേ റഹ്മാനെ. അതിന് സദഖകൾ കാരണമാക്കണേ റഹ്മാനെ. ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. ഇൻഷാല്ലാ നമ്മൾ അബ്ദുസ്സലാം മാഷനും അള്ളാഹു വലിയ ബർക്കത്ത് കൊടുക്കട്ടെ. അയാളുടെ പേരാണ് അബ്ദുസ്സലാം മാഷ്. അവയെ നമ്മൾ അള്ളാഹു വലിയ ബർക്കത്ത് കൊടുക്കണേ റഹ്മാനെ. എന്താ പറഞ്ഞു നമ്മള് അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്ന് അളാപ്പ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ മോനുണ്ട്. ആ മോൻ ഇബ്നു അബ്ബാസ് എന്ന പേരിൽ അറിയപ്പെടുന്ന വലിയ ബറക്കത്തുള്ള മോനാണ്. ഈ ലോകത്ത് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് എന്ന അബ്ബാസ് എന്നോര മോനായ ഇബ്നു അബ്ബാസ് എന്ന ആ കുഞ്ഞ് ചെറിയ കുഞ്ഞായ സമയത്ത് തന്നെ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ ഈ കുഞ്ഞിനെ ബഹുമാനിച്ചിട്ടുണ്ട്, ഈ കുഞ്ഞിനെ പരിഗണിച്ചിട്ടുണ്ട്. നബവി ഇമാമിന്റെ റിയാദു സ്വാലിഹീൻ ആ സംഭവം പറഞ്ഞിട്ടുണ്ട്. തെന്നല ഫൈസി ഉസ്താദിന്റെ ദർസിൽ നിന്ന് ഞാൻ റിയാദു സ്വാലിഹീൻ ഓതിയത് മൂന്നിയൂരിൽ നിന്ന് ഓതിയ സംഭവം ഇപ്പോഴും ഓർക്കുകയാണ്. അവരാരാണ്? അബ്ബാസ് റളിയല്ലാഹുവിന്റെ മോനാണ് ഇബ്നു അബ്ബാസ്, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു. ആ പൊന്നെ മോൻ പറയാണ് റസൂലുള്ള പറഞ്ഞത് എന്താണ്? ദുൽഹിജ്ജ ഒമ്പതിന് നോമ്പ് നോറ്റാൽ കഴിഞ്ഞ ഒരു കൊല്ലത്തെ ദോഷം പൊറുക്കുമെന്ന് മാത്രമല്ല, ശേഷമുള്ള ഒരു കൊല്ലത്തെ ദോഷവും പൊറുക്കുമെന്നാണ്. അപ്പോൾ ശേഷം ഒരു കൊല്ലം ദോഷം പൊറുക്കണമെങ്കിലോ ഈ ശേഷത്തെ ഒരു കൊല്ലം വരാനുള്ള ഫ്യൂച്ചറിലുള്ള ഒരു കൊല്ലം ആൾക്ക് ഹയാത്ത് ഉണ്ടാകണ്ടേ? ഉണ്ടാകണം. അതുകൊണ്ട് ആള് മരിക്കൂല. ഈ നോമ്പ് അല്ലാഹു തആല സ്വീകരിച്ച രൂപത്തിൽ ദുൽഹിജ്ജ ഒമ്പതിന് നോമ്പെടുത്താൽ അടുത്ത ഒരു കൊല്ലത്തിന് മരണം ഉറപ്പ മരണം ഉണ്ടാവില്ല എന്ന് ഉറപ്പാണ്. അപ്പൊ ഒരാൾക്കൊരു സംശയം എന്താ? അറഫ നോമ്പല്ലേ? ആ അതന്നെ. അതിനിപ്പോ മക്കത്ത് അറഫ നോമ്പ്, മക്കത്ത് എന്ന മക്കത്ത് ഒമ്പ എന്ന് വെച്ചാൽ അന്ന് അന്നേന അറഫ നോമ്പ്. കേരളത്തിൽ എന്ന ഒമ്പ്, അപ്പൊ ഇവിടെ അറഫ നോമ്പ് അല്ല ഉസ്താദേ? തന്നെ ഉസ്താദേ? അല്ല ഉസ്താദേ, പിന്നെ അവിടെ വെള്ളിയാഴ്ച. ആ വെള്ളിയാഴ്ചയാണ്, വെള്ളിയാഴ്ചയായിരിക്കും. നമ്മളിവിടെ വെള്ളിയാഴ്ചയല്ലേ നോക്കണ്ട്? വെള്ളിയാഴ്ച നോക്കോ, നല്ലതല്ലേ? നെയ്യ് ഏറിയിട്ട് അപ്പം പറക്കാവൂലല്ലോ. പക്ഷെ ദുലഹിജ്ജ ഒമ്പതിന്റെ പുണ്യം കിട്ടണമെങ്കിൽ ഇവിടെ ശനിയാഴ്ചയാണ് ഇവിടെ നോക്കണം. അല്ല അങ്ങനല്ലല്ലോ ഉസ്താദേ, മക്കത്ത് അങ്ങനല്ലല്ലോ ഉസ്താദേ. ചങ്ങായി മക്കത്ത് നോക്കിയിട്ട് ഇവിടെ എത്ര ഉസ്താദേ സമയം? സമയം 10 മണിയൊക്കെ ആയി. ആ ഒമ്പതേ കാലായി. മക്കത്തുള്ളവര് മൗരി നിസ്കരിച്ച് ഇരിക്കണുള്ളൂ. എന്നാ പിന്നെ നമ്മള് മൗരി നിസ്കരിച്ച് ഇരിക്കാൻ വേണ്ടി ഞാൻ മക്കത്തെ വൈര കാട്ടുള്ളൂ. നജിപ്പാണ് മൗരി വിസ്കരിച്ചു. ഞാൻ മക്കത്തെ വൈര നിസ്കരിച്ച എട്ടരക്കായിരിക്കും സുബഹിക്കരിച്ചത്. രാവിലെ 8 പോവാൻ കയറിച്ചോട്ടെ. അപ്പൊ അങ്ങനെ കണക്കാക്കാൻ പറഞ്ഞിട്ടില്ല. ഇവിടുത്തെ സൂര്യോദയം, ഇവിടുത്തെ സൂര്യാസ്തമയം ഇതൊക്കെ നോക്കിയിട്ട് ഇവിടുത്തെ കാര്യം തീരുമാനിക്കാം. മനസ്സിലായോ? അപ്പൊ അത്രയും വലിയ മഹത്വമുള്ള അടുത്ത ഒരു കൊല്ലത്തിന് മരിക്കൂല എന്ന് ഗ്യാരണ്ടിയുള്ള അമലുള്ള മാസമാണ്. അപ്പൊ ഹജ്ജ് പഴയ കാലത്ത് നമ്മള് സ്വപ്നം കാണലാണ്. ഒരാള് സ്വപ്നം കണ്ടപ്പോഴാണ് ഞാൻ ഈ സ്വപ്നത്തിനെ പറ്റി പറഞ്ഞത്. അല്ലാഹു തആല നമുക്ക് നല്ല സ്വപ്നം കാണാൻ തൗഫീഖ് നൽകണേ റഹ്മാനെ. ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, ഹബീബായ നമ്മളെ വിഷയം ഹബീബായ തങ്ങളടുക്കൽ വന്നിട്ട് പറയാണ് ഒരു സഹാബി പറയാണ് നബിയെ, ഞാൻ സ്വർഗത്തിലെത്തിയാൽ തന്നെ ഹശീസു അല്ല അറാക്ക, തങ്ങളെ കാണാൻ എനിക്ക് കഴിയില്ലല്ലോ നബിയേ.
അള്ളാഹുവിന്റെ റസൂലിനെ കാണാൻ അവരെത്ര പൂതി വെച്ചത്, എത്ര ആഗ്രഹിച്ച് റസൂലുള്ളാഹിയുടെ കൂടെ തന്നെ എപ്പോഴും കഴിയുന്ന ആൾക്കാരാണ് അവർ. എന്നിട്ടും റസൂലുള്ളാഹിനെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക, അത് വല്ലാത്തൊരാഗ്രഹമാണ്. അതുകൊണ്ട് എനിക്ക് സ്വർഗം കിട്ടുന്നതിനേക്കാളും അപ്പുറം എനിക്ക് സ്വർഗം കിട്ടുക എന്നതല്ല എന്റെ ലക്ഷ്യം. നബിയെ തങ്ങളെ കണ്ടുകൊണ്ടിരിക്കലാണ്. അമ്പിയാക്കന്മാരെ കാണുമ്പോ അതിനുള്ള മഹത്വം ഉണ്ടാവും. ആ അമ്പിയാവിന്റെ ദീനിന് വേണ്ടി റസൂലുള്ളാന്റെ അള്ളാന്റെ കലിമത്തു തൗഹീദിനെ ഉയർത്താൻ വേണ്ടി, അതിനെ അന്തസ്സാക്കാൻ വേണ്ടി സമരം ചെയ്ത് ഷഹീദായവരാണ്, ധർമ്മ സമരം ചെയ്ത് ഷഹീദായവരാണ് മൂന്ന് ശുഹദാക്കള്. ഒമാനൂർക്കാര് അവരന്തിയുറങ്ങുന്നത് എവിടെയാ? കൊണ്ടോട്ടിയിലാണ്. അങ്ങനെയാണ് ചേറൂരിൽ ഏഴ് ശുഹദാക്കൾ ഉണ്ടായത്. പട നടന്നത് ചേറൂര് വേങ്ങരക്കടത്ത്, വേങ്ങരക്കടത്ത് ചേറൂരാണ്. പക്ഷെ ശുഹദാക്കളെ കബറുള്ളത് എവിടെയാണെന്നറിയോ? കാലം ചേറൂർ പടയിൽ പച്ച കുതിര തന്നിലേറി, കാലം ചേറൂർ പടയിൽ പച്ച കുതിര തന്നിലേറി, ഇത് കണ്ടിട്ട് സായി പിന്നു മജബേറി, പാരം കൊത്തബ് സമാന പരിഹാരം കൊത്തബ് സമാന, മണ്ണം വീശും നമ്പുറം താന മലരായ കൊത്തബ് സമാന. എന്തിനാണ് ചെറൂരിൽ യുദ്ധം ഉണ്ടായതെന്നറിയോ? അതേ അന്നത്തെ ജന്മിമാര്, ബ്രിട്ടീഷുകാരന്റെ എച്ചില് നക്കികളായ ജന്മിമാര്, എന്റെ നാടൻ നാടാണ് തെന്നല, അതിന്റെ അടുത്ത സ്ഥലമാണ് വെന്നിയൂര്. വെന്നിയൂരിന്റെ പടിഞ്ഞാറ് ഭാഗമാണ് കപ്രാട് എന്ന സ്ഥലം. നമ്മളെ കുഞ്ഞാപ്പ മുസ്ലിയാർ എത്രയോ കാലം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെയാണ്. ആ കപ്രാടുള്ള കൃഷ്ണൻ നമ്പൂതിരി എന്ന് പറയുന്ന ഒരു ജന്മിയും, ആ ജന്മി ബ്രിട്ടീഷുകാരന്റെ എച്ചിൽ നക്കിയാണ്. ആ ബ്രിട്ടീഷുകാരന്റെ എച്ചിൽ നക്കിയായ ജന്മി, പ്രിയപ്പെട്ടവരെ, കൃഷ്ണൻ നമ്പൂതിരി എന്ന് പറയുന്ന ജന്മി മാപ്പിളമാരെ വഷളാക്കിയപ്പോൾ സ്വന്തം ഇഷ്ടപ്രകാരം മമ്പർത്ത പാപ്പാന്റെ അടുക്കൽ വന്ന് ഇസ്ലാമതം സ്വീകരിച്ചവരായ മുസ്ലിമീങ്ങളെ, ആ മുസ്ലിമീങ്ങളുടെ ഇസ്ലാമികമായ ഡ്രസ് പറിച്ചു കയറിട്ട് പറ്റൂല, എന്റെ പാടത്ത് പണിയെടുക്കുമ്പോ ഏതെങ്കിലുമൊക്കെ കോലത്തിൽ പെണ്ണുങ്ങൾ മേറി മറക്കാൻ പറ്റൂല, സമ്മതിക്കൂല, ഏ നുയിരോടെ നിൽക്കും കാലം, അത് നടക്കൂടാ എന്ന് പറഞ്ഞ് ജന്മി. അപ്പോഴാണ് പൊന്മുളക്കാരായ ഒരുപാട് പൊന്മുളക്കാരായ ആൾക്കാരത് കേട്ടറിഞ്ഞ്, പൊന്മുളക്കാര് കേട്ടറിഞ്ഞ്, അങ്ങനെയാണ് ജന്മിയോട് ബ്രിട്ടീഷുകാരന്റെ ചെരുപ്പ് നക്കികളോട് ചെറൂരിൽ വെച്ച് യുദ്ധം നടന്നത്. ഏത് യുദ്ധം പരിശോധിച്ചാലും ഓമാനൂരും ചെറൂരും മുട്ടിയാറയും ഏത് പരിശോധിച്ചാലും ഇവന്മാരുടെ അനുകൂലികൾ ആരായിരുന്നു? ബ്രിട്ടീഷുകാരായിരുന്നു. പാവപ്പെട്ടവരുടെ അനുകൂലികൾ എന്ന് ഒരു പലപ്പോഴും ഹൈന്ദവ വർഗത്തിൽപ്പെട്ടവർ, നമ്മുടെ സഹോദര സമുദായക്കാരായ ഹിന്ദു സഹോദരന്മാരിൽപ്പെട്ട താഴ്ന്ന ജാതിക്കാർ, അവരീ ഇവർക്കെതിരായിരുന്നു, ജന്മിമാർക്കെതിരായിരുന്നു. അങ്ങനെ മുതലാളിത്തത്തിന്റെ നീച സംസ്കാരത്തിനെതിരെയാണ് ഓമാരപ്പടയും ചെറൂര് പടയും അതുപോലെ തന്നെ മുട്ടിയാറ ഈ സമരവും എല്ലാം ഉണ്ടായത്. ആ മഹാന്മാരെ പറ്റി ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ യുദ്ധം ചെയ്ത യോദ്ധാക്കളെ പറ്റി നേരത്തെ തന്നെ ഖിയാമത്ത് നാൾ വരെ വരാൻ പോകുന്ന മുഴുവൻ യോദ്ധാക്കളെ പറ്റി അല്ല പറഞ്ഞിട്ടുണ്ട്. വനുരീദു അന്ന മുന്നലല്ലദീന സ്തുദ്ഇഫു ഫിൽ അർളി വനജഅലഹും അഇമ്മതൻ വനജഅലഹും അല്ലാഹ് പറയാണ്, വനുരീദു അന്ന മുന്നലല്ലദീന സ്തുദ്ഇഫു ഫിൽ അർളി, ഭൂമിയിൽ പാവപ്പെട്ടവരായ ആൾക്കാരെ അവർക്ക് ഗുണം നൽകിയിട്ട് അവരെ ലീഡർമാരാക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വനജഅലഹും അഇമ്മതൻ, അവരെ ലീഡർമാരാക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ, പാവപ്പെട്ടവരെ ലീഡർമാരാക്കാനാണ് അല്ലാഹ് ഉദ്ദേശിക്കുന്നത്.
അങ്ങനെയാണ് പാവപ്പെട്ട കുടിയാന്മാര് വലിയ വലിയ മേലാളന്മാരായി വന്നത്. ഇപ്പൊ എന്തായി? അങ്ങനത്തെ സിസ്റ്റം തന്നെ ഇല്ലാതായി. കുടിയാനും ജന്മിയും എന്ന സിസ്റ്റം ഇല്ലാതെയായി. ബ്രിട്ടീഷുകാരന്റെ സർവ്വസംഗതിയും പൊലിഞ്ഞു പോയി. പക്ഷേ അന്ന് ബ്രിട്ടീഷുകാർക്കെതിരിൽ പടപൊരുതിയ മാപ്പിളമാർ ആ സമരത്തിന് നേതൃത്വം കൊടുത്ത മമ്പർത്തെ അന്ന് ആരൊക്കെയാണോ ബ്രിട്ടീഷുകാർക്കെതിരിലും അതിന്റെ മുമ്പ് പറഞ്ഞുകൾക്കെതിരിലും പോർച്ചുഗീസുകാർക്കെതിരിലും പടനയിച്ചത്, ആ പടനയിച്ച ധീരയോദ്ധാക്കളുടെ ചരിത്രങ്ങൾ മുഴുവനും കുഴിച്ചു മൂടുന്ന രൂപത്തിൽ ഇന്ത്യ രാജ്യത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് ഇപ്പോഴത്തെ സിലബസ് എല്ലാം പരിഷ്കരിച്ചുകൊണ്ട് കള്ളച്ചരിത്രങ്ങൾ കള്ളക്കഥകൾ നമ്മുടെ സ്കൂൾ കുട്ടികൾക്കും കോളേജ് വിദ്യാർത്ഥികൾക്കും പഠിക്കാൻ വേണ്ടി ഇന്ത്യ രാജ്യത്തിന്റെ മൊത്തം വിദ്യാഭ്യാസ വകുപ്പ് ആകെ മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മളുള്ളത്. പ്രിയപ്പെട്ട മുത്തല്ലിമീങ്ങളെ, ചെറുപ്പക്കാരെ നമ്മൾ പഠിക്കണം. അപ്പൊ ഈ രക്തസാക്ഷികൾക്ക് ശുഹദാക്കൾക്ക് മുഴുവനും മാർഗദർശനം ആരാണ്? മുഹമ്മദ് മുസ്തഫ തങ്ങളാണ്. അവരെ മാർഗം എന്താണ്? എല്ലാ ശുഹദായിന്റെയും മാർഗം അള്ളാഹു റസൂലിന്റെ പൊരുത്തം കിട്ടലാണ്. അതുകൊണ്ട് ആ സ്വഹാബി വന്നിട്ട് പറയുന്നു, നബിയേ ഖശീതു അല്ലാ അറാക ഞാൻ സ്വർഗത്തിലെത്തിയാൽ തന്നെയും എന്റെ ആഗ്രഹം നടക്കൂലല്ലോ നബിയെ, തങ്ങളെ കാണാൻ കഴിയൂലല്ലോ നബിയെ. ആ സമയത്ത് ഫലം യറുദ്ദ അലൈഹി നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം. തബറാനി ഇമാം റിപ്പോർട്ട് ചെയ്യുകയാണ്, റസൂലുള്ളാഹിന്റെ ഭാഗത്തു നിന്ന് മറുപടിയൊന്നും വന്നില്ല, ഷൈഅൻ ഒരു മറുപടിയും വന്നില്ല. ഹത്താ നസല ജിബ്രീൽ, കുറച്ച് കഴിയുമ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങിയിട്ട് ബിഹാദിഹിൽ ആയ ഖുർആനിന്റെ ആയത്ത് ഇറക്കുകയാണ്. വമൈ യുത്ഇല്ലാഹ അല്ലാഹ് ഒരാൾ വഴിപ്പെടേണ്ടത് പോലെ വഴിപ്പെട്ടാൽ വർ റസൂല റസൂലിനെയും വഴിപ്പെട്ടാൽ ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹ് അല്ലാഹുനെ വഴിപ്പെട്ടവരാരെ കൂടെയാണ്? അല്ലാഹു അനുഗ്രഹിച്ചവരെ കൂടെയാണ്. അല്ലാഹു ആരെയാണ് അനുഗ്രഹിച്ചത്? മിനൻ നബിയീന, നബിമാരെ അനുഗ്രഹിച്ചിട്ടുണ്ട്. നബിമാരെ കൂടെയാണ് ആര്? അല്ലാഹുനെ വഴിപ്പെട്ടവര്. ഇബ്നു ഖയ്യിമിന്റെ കിതാബുർ റൂഹിന്റെ തുടക്കത്തിൽ ആയത്ത് ചർച്ചക്കെടുക്കുകയാണ്. ഇബ്നു ഖയ്യിം എന്ന് പറഞ്ഞാൽ നമ്മളെ വലിയൊരു ഇമാം ഒന്നുമല്ല, ഷാഫി ഇമാമിനെ പോലെ, ഷാഫി ഇമാമിന്റെ മുഖല്ലിദായ നബവി ഇമാമിനെ പോലെ, റാഫി ഇമാമിനെ പോലെ നമ്മൾ തർദിയത്ത് ചെല്ലുന്ന വലിയൊരു ഇമാമല്ല. എന്നാലും വലിയൊരു പണ്ഡിതനാണ്. ഇബ്നു തീമിയയുടെ ശിഷ്യനാണ്. ഇബ്നു തീമിയയും വലിയ പണ്ഡിതനാണ്. പക്ഷേ ഇബ്നു തീമിയക്കും തന്റെ ശിഷ്യന്മാർക്കും വലിയ അബദ്ധം സംഭവിച്ചു പോയി. റസൂലുള്ളാഹിനെ വിളിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു പോയി. എന്നാൽ ആ ഇബ്നു തീമിയയുടെ ശിഷ്യനായ ഇബ്നു ഖയ്യിമിന്റെ കിതാബുർ റൂഹിന്റെ തുടക്കത്തിൽ പറയാണ്, അമ്പിയാക്കളെ കൂടെയാണ് അല്ലാഹുനെ വഴിപ്പെട്ടവർ എന്ന് പറയുമ്പോ ആ മഇൽ മഅല്ലദീന എന്ന് പറയുന്ന മഇയത്ത് അമ്പിയാക്കളെ കൂടെയാവുക, വസ്സിദ്ദീഖീന സിദ്ദീഖീങ്ങളെ കൂടെയാവുക, വസ്സുഹദായി സുഹദായിന്റെ കൂടെയാവുക, വസ്സാലിഹീന സാലിഹീങ്ങളെ കൂടെയാവുക കൂടെയാവുക എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ മാത്രമല്ല ബർസഖിയായ ലോകത്തും നാളെ മഹ്ശറിലും എല്ലാ സ്ഥലത്തും അവരെ കൂടെ തന്നെയാണ്. അതുകൊണ്ട് ഓമാര പടയും കഴിഞ്ഞിട്ട് ശുഹദാക്കൾ ശഹീദായെങ്കിലും അവരെ കൂടെയാകാൻ, അവരെ കൂടെയാകുന്ന ഫലം കിട്ടാനാണ് നമ്മളിവിടെ ആണ്ട് കഴിക്കുന്നത്. റബ്ബേ അവരെ കൂടെ കൂടാൻ ഇതൊരു കാരണമായി കബൂലാക്കണം. എന്താ കുതിരപ്പുറത്ത് ഒരാൾ വരുന്ന
അല്ലാന്റെ റസൂലി മിനായിലിരിക്കുന്ന സമയത്ത് പറയാണ്, കണ്ടില്ലേ കുതിരപ്പുറത്തല്ലേ വരുന്നത്, ആരാ വരുന്നത്? സയ്യിദുന ആരാ വരുന്നത് മോനെ കുതിരപ്പുറത്ത്? യൂനുസ് നബി അലൈഹി സലാം. നോണല്ല ഹദീസാണ്. യൂനുസ് നബി എന്നോ വഫാത്തായി പോയി. യൂനുസ് സല്ലല്ലാഹു നബി യാ റസൂലല്ലാഹ്, യൂനുസ് സല്ലല്ലാഹു നബി യാ റസൂലല്ലാഹ്. യൂനുസ് നബിനെ കുറിച്ച് മുണങ്ങിയില്ല, ആരാ മുണങ്ങിയത്? ആ കുട്ടി പറഞ്ഞത് ശരിയാണ്. ഓർക്കനെ പറയും മോനെ, തീമീങ്കലം വലിയ മീൻ എന്ന് പറഞ്ഞ അന്റെ പേരെന്താ? റാമിഷിന്റെ അർത്ഥം തന്നെ ഇപ്പൊ ഡിക്ഷണറിയൊക്കെ നോക്കിയിട്ട് വേണം. ഏതായാലും ആട്ടെ, എന്നാലും മുഹമ്മദ് ഉണ്ടല്ലോ. വലിയ മീന് യൂനുസ് നബിയെ പിടിച്ചു മുണങ്ങി അല്ലേ? യൂനുസ് നബിയെ പിടിച്ചു വിഴുങ്ങി. യൂനുസ് നബിക്ക് എന്താ അള്ളാന്റെ അമ്പിയാക്കന്മാർ അങ്ങനെ നമ്മള് പോകാം, ഞമ്മക്ക് പോകാൻ ചാൻസ് ഇല്ലാത്തവർത്തൊക്കെ അമ്പിയാക്കന്മാര് പോവും. അതാണ് അമ്പിയാക്കന്മാരെ പ്രത്യേകത. നമ്മൾ വിചാരിച്ചാൽ നടക്കോ? തിമീങ്കലന്റെ പള്ളന്റെ ഉള്ളിലൊക്കെ ഒന്ന് കാണണം വിചാരിച്ചാൽ, ഞാനോ മജീദോ വിചാരിച്ചാൽ നടക്കൂല, വേറെ ആര് വിചാരിച്ചാലും നടക്കൂല. പക്ഷെ യൂനുസ് നബി അലൈഹിസ്സലാം ആ മീനിന്റെ ഉള്ളിലേക്ക് പോയി. അതാ വരുന്ന യൂനുസ് നബി കുതിരപ്പുറത്ത്. ഹജ്ജിന്റെ സമയത്ത് റസൂലുള്ള പറയാണ്, സ്വഹീഹായ ഹദീസാണ്, ഇമാം ഇബ്നു ഹിബ്ബാൻ റിപ്പോർട്ട് ചെയ്യാണ്, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു അതാ വരുന്ന കുതിരപ്പുറത്ത് യൂനുസ് നബിയാണ് വരുന്നത്. എന്തിന് വന്നതാ? യൂനുസ് നബി ഹജ്ജിന് വന്നതാണ്. അതാണ് ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയീന വസ്സിദ്ദീഖീന. സിദ്ദീഖീങ്ങളും അങ്ങനെയാ. ഏറ്റവും വലിയ സിദ്ദീഖ് ആരാണ്? അബൂബക്കർ സിദ്ദീഖ് തന്നെ. അബൂബക്കർ സിദ്ദീഖ് തങ്ങളാണ് ഏറ്റവും വലിയ സിദ്ദീഖ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അന്ന് സിദ്ദീഖ് തങ്ങൾ അടക്കം, ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ അടക്കം, ഉസ്മാൻ ഇബ്നു അഫാൻ തങ്ങൾ അടക്കം, അലി ഇബ്നു അബീ താലിബ് തങ്ങൾ അടക്കം, അവരെ പെൺമക്കൾ അടക്കം, ചെറിയ കുട്ടികൾ അടക്കം, ഞങ്ങൾക്ക് റസൂലുള്ളാഹിനോട് എന്തെങ്കിലും ഒരു ബന്ധം, ഒരു കുടുംബ ബന്ധം, ഒരു വൈവാഹിക ബന്ധം ഉണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ആഗ്രഹിച്ചവർ ാണ് ആയിഷ ബീവി. അതുകൊണ്ട് കെട്ടിച്ചതാണ് ആ ബന്ധം ഉണ്ടാകാൻ വേണ്ടിയിട്ട്, റസൂലുള്ളാഹിനോട് ഒരു വൈവാഹിക ബന്ധം ഉണ്ടാകാൻ കെട്ടിച്ചതാണ് ആയിഷ ബീവി. അത് കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തു കാത്തിരുന്നതാണ്, എനിക്ക് റസൂലുള്ളാഹിനോട് ഒരു വൈവാഹിക ബന്ധം ഉണ്ടാകണം. അതിനു വേണ്ടി സ്വഹാബത്ത് കാത്തു കാത്തിരുന്നവരാണ്. കൂടിയിരിക്കും നേരമേ വഹിയോടെ ജിബ്രീലുടയവന്റെ കൽ ചൊൽപ്പടിയാലെ ഒതിട്ടംപൊടു സന്തോഷിക്കും ഭാവമേ. പട്ടുപുതച്ചൊരു ഫോട്ടോ കൊടുത്തു തിട്ടം കണ്ടു കൊതിച്ചോരെ, മട്ടും പടിവാ സ്വർഗ കനിയുടെ വെട്ടം കണ്ണിലടിച്ചോരെ, പുഞ്ചിരിയൂറിയ നെഞ്ചകമൊളിയാൽ മിന്നി വിളങ്ങി മുമ്പാകെ, തഞ്ചമിൽ സൗജത്താക്കിടുവാൻ വിധി തന്നവനിൽ സ്തുതിയൊന്നാകെ, നക്ഷത്ര തിരുമുഖവടി പൊത്തരാജ സുന്ദരിയാളെ പുഷ്പിച്ചേകിയനിക്കാകും ചെയ്തോതിയേ. അച്ഛൽ നബിയുടെ ഏറ്റപതേറ്റം കൂടിയിരിക്കും നേരമേ വഹിയുടെ ജിബിരിലുടയവന്റെ കൽ ചൊൽപ്പടിയാലെ ഒതിട്ടംപൊടു സന്തോഷിക്കും ഭാവമേ. അച്ഛൻ നബിയുടെ ഊറ്റം ഖദീജ ബിന്റെ വഫാത്താലെ, ഖദീജ ബി വഫാത്തായ സങ്കടത്തിലിരിക്കുകയാണ് അല്ലാഹുവിന്റെ റസൂൽ. ഇന്നലെ ഒരു പോയത്തക്കാരൻ എൻ്റെ അടുത്ത് വന്നിരുന്നു, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത്. ഇത് പാട്ട് പാടിയപ്പോ ഓർമ്മയായിരുന്നു. അതെന്താ, അയാളെ ജ്യേഷ്ഠന്റെ മകൾ വേറെ ഏതോ ഒരുത്തനായിട്ട് ഇങ്ങനെ കൊളത്തായി കൊളത്തായി. അപ്പൊ ഞാൻ എന്നോട് ചോദിച്ചു, ഇനിയിപ്പൊ എന്താ ആക്കണ ഉസ്താദ്, എന്താക്കാനാ, ഇത് കൊളത്ത് വിടൂലെത്തിയേക്ക്? ഞാൻ പറഞ്ഞു വേഗം നിക്കാ, ഞങ്ങളിങ്ങനെ വിവാഹം ഉറപ്പിച്ചു കണ്ട് നിശ്ചയത്തിന് മുട്ടായി കൊടുക്കാനും ഉള്ള പരിപാടിയാണ്. ഞാൻ പറഞ്ഞു എന്ത് മുട്ടായി കൊടുക്കണേ, വേഗം നിക്കാ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. ഇങ്ങനെ മുട്ടായി കൊടുക്കുന്നിട്ട് ഓങ്കൾ പോകുന്നിട്ട് രണ്ടുമല്ലം കഴിഞ്ഞിട്ട് വരും. അത് എവരും ഇങ്ങനെ വാട്സാപ്പ് കൂടി ഇതൊക്കെ ഇങ്ങനെ, ഇതിനൊക്കെ നമ്മള് ബാപ്പാര് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. സംഗതി അങ്ങനെ ഉണ്ടെങ്കിൽ വേഗം നിക്കായി തീർക്കാം. അപ്പൊ എന്റെ സംശയം, അല്ല ഉസ്താദെ, ഖദീജ ബീവി അല്ലാന്റെ റസൂലും കൂടി, ഖദീജ ബീവി അല്ലാന്റെ റസൂലും കൂടി എന്താണ് കല്യാണം കഴിച്ചു?
അള്ളാഹു റസൂലിന്റെ ഭാര്യയാണ് ഖദീജ ബിവി. അല്ല ഉസ്താദേ, എന്ത് ഉസ്താദ്? അല്ല, റസൂലും ഖദീജ ബിവിയും കൂടെ അല്ല ഒരുമിച്ചല്ല കച്ചവടത്തിന് പോയത്? പൊന്നുമോനെ അങ്ങനെ ഒരു കച്ചവടത്തിന് പോയിട്ടില്ല. ഖദീജ ബിവി നാളെ ആഖിറത്തിൽ വരും. ആ ജാതി വിശ്വാസമായിട്ട് നമ്മൾ നിന്നാൽ ഖദീജ ബിവി അള്ളാഹുന്റെ റസൂലും കൂടി കച്ചവടത്തിന് പോവുകയാണ്. പോയിട്ടില്ല. പൊട്ടന്മാരെന്തൊക്കോ മനസ്സിലാക്കി വെച്ചിക്ക, നമ്മളെ സമുദായത്തിലുള്ള ആൾക്കാർ, ആലിമീങ്ങളെ കൂടെ ജീവിക്കുന്നവർ, അതിന് പാട്ടിന്റെ ചില വരികളുണ്ട്. കണ്ട നേരം അതൊക്കെ പച്ചപ്പൊള്ളാം. കണ്ട നേരത്ത് ഖദീജ ബിവി റസൂലുള്ളാഹിനെ കണ്ട നേരം ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. ബഹുമാനപ്പെട്ട ബിവി ഖദീജ ബിവി വലിയ പണക്കാരിയാണ്. ആ ഖദീജ ബിവി ഉള്ള കാശും കൊണ്ട് പലരെയും കച്ചവടത്തിന് വേണ്ടി പറഞ്ഞേക്കും. അതിന് ഖദീജ ബിവിന്റെ വിശ്വസ്തനായ ഒരു മാനേജർ ഉണ്ട്. ഇന്ദാജിയരാ മാനേജറെ പേര് മൈസറത്ത്. മൈസറത്തിന്റെ കൂടെ കൂട്ടിട്ടാ പോയത്. ഖദീജ ബിവി വീട് വിട്ടിറങ്ങിയിട്ടില്ല. അന്നും വീട് വിട്ടിറങ്ങുന്ന പതിവില്ല. ഖദീജ ബിവി ആണുങ്ങളെ കൂടെ കൂടാറ് പതിവില്ല. നേരത്തെ രണ്ട് ഭർത്താവിന്റെ കൂടെ ജീവിച്ച രണ്ടുപേരും മരിച്ചു പോയതാണ്. ആ രണ്ടു ബന്ധങ്ങളിലും മക്കളുള്ള വിധവയായ പെണ്ണാണ്. അല്ലാഹുവിന്റെ റസൂലിനേക്കാളും 15 വയസ്സിന് മൂത്ത പെണ്ണാണ്. അല്ലാഹുവിന്റെ റസൂൽ മോനെ ഖദീജ ബിവിനേക്കാളും 15 വയസ്സിലെ ഇളയ ആളാണ്. കച്ചവടത്തിന് പോയി വന്നപ്പോ, കച്ചവടം കഴിഞ്ഞ് വന്നപ്പോ മൈസറത്ത് പറഞ്ഞു, പ്രിയപ്പെട്ട മുതലാളിച്ചി, മുഹമ്മദ് ഒരു സാധാരണ മനുഷ്യനല്ല. ഭൂമിയിൽ മുഴുവനും ചൂടുള്ള സമയത്ത് മുഹമ്മദിന്റെ മുകളിൽ ഇങ്ങനെ തണൽ, മേഘം തണൽ വിരിക്കുകയാണ്. മുഹമ്മദിന് കല്ലുകൾ സലാം പറയാണ്. അപ്പോഴാണ് മുഹമ്മദ് എന്ന നബിയെ കല്യാണം കഴിക്കുക. ഖദീജ ബിവിന്റെ മോഹം മനസ്സിൽ വരികയാണ്. എന്നിട്ട് ബിവി ഖദീജ ബിവി അള്ളാഹുന്റെ റസൂലും കൂടി പറഞ്ഞു, ഐ ലവ് യു പറഞ്ഞു. ഇല്ല, നിങ്ങൾ എന്റെ പുതിയാപ്പിളാകണം പറഞ്ഞു. ഇല്ല, നേരിട്ട് പറയാൻ ലജ്ജയായിട്ട് വേറൊരാളെ പറഞ്ഞയച്ചതാണ്. അപ്പൊ റസൂലുള്ള പറഞ്ഞു, എനിക്ക് തീരുമാനിക്കാൻ പറ്റൂല്ല. എന്റെ ബാപ്പ മരിച്ചു പോയെങ്കിലും, എന്റെ ഉമ്മ മരിച്ചു പോയെങ്കിലും എന്റെ രക്ഷിതാക്കളുണ്ട്. എന്റെ ബാപ്പ എന്റെ ജ്യേഷ്ഠൻ മഹാനായ അബൂ ത്വാലിബുണ്ട്. അബൂ ത്വാലിബ് ആരാ? അല്ലാഹുവിന്റെ റസൂലിന്റെ മൂത്താപ്പ. എന്താ മൂത്താപ്പ എന്താ പറഞ്ഞോ? പിന്നെയും നിങ്ങൾ വലിയ മക്കത്തുള്ള കുറേശികളെല്ലാം കൂടി വന്നിട്ട് മൂത്താപ്പാനോട് പറഞ്ഞു, നിങ്ങൾ വലിയ ആളല്ലേ? നിങ്ങളാ മുഹമ്മദിനെ, നിങ്ങളെ പൊന്നുമോനായ, നിങ്ങളെ അനുജന്റെ മോനായ മുഹമ്മദിനെ ഇങ്ങോട്ട് വിട്ടുതരണം. മക്കത്തെ ഇഷ്ടമുള്ള ഏതെങ്കിലും, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ചെറുപ്പക്കാരനെ നിങ്ങൾക്ക് പോറ്റുമോനായിട്ട് വളർത്താം, ഞങ്ങൾ തരാം. ഇഷ്ടമുള്ള ബുദ്ധിമാനായ, തന്റെ ഇടമുള്ള, സൗന്ദര്യമുള്ള, സ്വത്തുള്ള ഏതെങ്കിലും മോനെ തരാം. അബൂ താലിബ് എന്താ പറഞ്ഞത്? ആരാന്റെ മക്കളെ ഞാൻ പോറ്റി വളർത്ത? എന്റെ മോൻ എന്റെ ബാപ്പാന്റെ മോന്റെ മോൻ എന്റെ ഞങ്ങളെ ചോരി പറഞ്ഞ മുഹമ്മദ് എന്ന പൊന്നുമോൻ ഞങ്ങൾ കൊല്ലാൻ വിട്ടുകൊക്കെ. ഈ ശൈലിയിലാണ് അബൂ താലിബ് സംസാരിച്ചത്. ആ അബൂ താലിബിനോട് ചോദിക്കണം, എനിക്ക് തീരുമാനിക്കാൻ പറ്റൂല. റസൂലുള്ളാഹിയുടെ മറുപടി അതായിരുന്നു. എന്നിട്ട് ഇപ്പൊ നമ്മളെ മാപ്പിള ചെക്കന്മാര് പറയാ, ഖദീജ ബിവി അള്ളാന്റെ റസൂലും കൂടി ഇങ്ങനെ ഇങ്ങനെ അല്ലേ? കല്യാണം കഴിഞ്ഞ ശേഷം പിന്നെ അങ്ങനെ തന്നെയല്ലേ വേണ്ടി? ഇങ്ങനെ ആയിക്കിട്ട് കല്യാണം കഴിഞ്ഞതിന് ശേഷം കേട്ടോ, ഒരു വർത്താനം അവര് തമ്മിൽ ഉണ്ടായിട്ടില്ല. പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, അള്ളാന്റെ റസൂലിന്റെ ചരിത്രം മുസ്ലിമീങ്ങൾക്കറിയില്ല. അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം. അങ്ങനെ ബഹുമാനപ്പെട്ട ബീവി ഖദീജ ബീവിയെ, തന്നെക്കാളും 15 വയസ്സിന് മൂത്തവരായ ഖദീജ ബീവിയെ കല്യാണം നടന്നു. കല്യാണം കഴിഞ്ഞിട്ട് 25 കൊല്ലമാണ് ആ ദാമ്പത്യ ബന്ധം നീണ്ടു നിന്നത്. റസൂലുള്ളാഹിക്ക് 50 വയസ്സുള്ളപ്പോഴാണ് 65 വയസ്സുള്ള ഖദീജ ബീവി വഫാത്തായത്. ആ ഖദീജ ബീവിന്റെ വഫാത്ത് വരെ അള്ളാഹുന്റെ റസൂൽ വേറൊരു കല്യാണത്തിനെ പറ്റി ചിന്തിച്ചിട്ട് പോലുമില്ല. കണ്ടോ, അള്ളാഹുന്റെ റസൂൽ മക്കത്തുള്ള ഏറ്റവും വലിയ തറവാട്ടുകാരനാണ്, ലോകത്തുള്ള ഏറ്റവും വലിയ വലിയ സുന്ദരനാണ്. സ്വഹബു സലിഹാലോ റഅയ്നാ ജബീനഹു ലാഫർന തഖ്തീഅൽ ഖുലൂബി അലൽ ഐദീ
സുലൈഖാന്റെ കൂട്ടുകാരികളായ പെണ്ണുങ്ങളുണ്ട്. സുലൈഖാന്റെ കൂട്ടുകാരികൾ യൂസുഫ് നബിന്റെ കാലത്ത് സുലൈഖാന്റെ കൂട്ടുകാരികൾ എന്താ ചെയ്തത്? ചൊല്ലാനവരുംബിന്റെ മുമ്പിൽ തോതിൽ ലോബായ കളികൾ കാട്ടി കളിച്ചെന്ന് മല്ലികത്തേനെ എമ്മൈകൾ മൈദാനിൽ പോയിട്ട് പല പല താള കളികൾ കളി കളിക്കും രസിച്ചിട്ട് ഉല്ലാസ കുഞ്ഞ കളികൾ കണ്ട് രസിപ്പാനെ ഉള്ളാശയുണ്ടെങ്കിൽ പോരെ മൈക്കൂടെ പൂമോനെ. സുലൈഖാന്റെ കൂട്ടുകാരികൾ എന്താ ചെയ്തത്? എന്താ ചെയ്തത്? സുലൈഖാന്റെ കൂട്ടുകാരികളെ സുലൈഖ ബിന്റെ വിരുന്നിന് വിളിച്ചു. ആ കൂട്ടുകാരികൾ ഇങ്ങനെ കൂട്ടത്തിൽ ഇരിക്കുകയാണ്, വട്ടത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. എല്ലാവർക്കും ഒരു കത്തിയും ഒരു കക്കരിക്കയും ഒരു കോപ്പയിൽ തേനും കൊടുത്തിട്ടുണ്ട്. ഈ കക്കരിക്ക ഇങ്ങനെ മുറിക്കണം, എന്നിട്ട് തേനിൽ മുക്കണം, അങ്ങനെ തിന്നണം. അവരതാ ആ യൂസുഫ് നബിന്റെ കാലത്ത് യൂസുഫ് നബിയെ കുളിപ്പിച്ച് കുട്ടപ്പനാക്കി അവിടെ നിർത്തിയിട്ടുണ്ട്. സുലൈഖാന്റെ വിരുന്നുകാരികളായ സുലൈഖാന്റെ കൂട്ടുകാരികൾ ഈ കക്കരിക്ക ചെത്തുന്നു, തേനിൽ മുക്കുന്നു, കഴിക്കുന്നു, മുക്കുന്നു, ചെത്തുന്നു, തിന്നുന്നു, മുക്കുന്നു, ചെത്തുന്നു, തിന്നുന്നു, മുക്കുന്നു, ചെത്തുന്നു, തിന്നുന്നു. അപ്പോഴാണ് എവിടെയടി എന്റെ ആ ചെക്കൻ പെണ്ണുങ്ങൾ ചോദിക്കുകയാണ്. അപ്പോഴാണ് സുലൈഖ യൂസഫിനെ അങ്ങോട്ട് വിളിച്ചത്. യൂസഫിനെ വിളിച്ചപ്പോ ഖുർആൻ പറയാണ്, ആ പെണ്ണുങ്ങൾ ഇങ്ങനെ കക്കരിക്ക ചെത്തുന്നു, മുക്കുന്നു, ഇത് നിന്നു, ചെത്തുന്നു, മുക്കുന്നു, ഇത് നിന്നു, ചെത്തുന്നു, മുക്കുന്നു, ഇത് നിന്നു. അപ്പോഴാണ് അവിടുന്ന് അതാ വരുന്നത്, അതാ വരുന്നത്, ആ തലക്കുന്ന അതാ നടുക്കൂടിയിട്ട് വരുന്നത്, രണ്ട് സുഫിന്റെ അടിയിൽ കൂടി അതാ വരുന്നത്. ആരാ വരുന്നത്? യൂസഫ് നബി അലൈഹിസ്സലാം വരുന്ന കണ്ടപ്പോ ഈ പെണ്ണുങ്ങൾ എന്താ ചെയ്ത് ചെത്തുന്ന് മുക്കുന്ന് നിന്ന് ചെത്തുന്ന് ചെത്തുന്ന് ചെത്തിയിട്ട് വരെ ചെത്തി 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 കക്കരിക്ക ചെത്തി കൈമരും ചെത്തി ഒന്നായിട്ട് ചോരായി. മാക്സി ഒന്നായിട്ട് ചോര, ആകെ ചോര കൊണ്ട് ഹലാക്കിന്റെ ഔലിന്യമായി ഒന്നായിട്ട് മാക്സിം ഒന്നായിട്ട് ചോര. ഏയ് സുലൈഖ പറഞ്ഞു, എന്താ പറ കഥ നിങ്ങൾ വിവരം അറിഞ്ഞിട്ടില്ലല്ലേ? നിങ്ങളെ കൈമരങ്ങൾ ചെത്തിയത് ചോര ഒന്നായിട്ട് വന്ന് നിങ്ങൾ അറിഞ്ഞിട്ടില്ലല്ലേ? യൂസഫിനെ കണ്ടപ്പോഴേക്കും നിങ്ങൾ ആകെ മതി മറന്നു പോയില്ലേ? ചോടുന്നു ചോര കളമായി ഓരാ കൂടുപ്പില്ല ൂറാവി സിരികൾ ആരിലും ഹിസ്സില്ല. ഉന്നുന്നു റാവി, റാവി പറയുന്നു സിരികൾ ആരിലും ഹിസ്സില്ല. ഒരു പെമ്പർന്നോട് ചോര പോയി മുറിയായ കഥ അറിഞ്ഞിട്ടില്ല. ഉന്നുന്നുറാവി സിരികളാരിലും ഹിസ്സില്ല. ഓടുന്നു ചോര കളമായി ഓരോടുപ്പില്ല. ഉന്നുന്നുറാവി സിരികളാരിലും ഹിസ്സില്ല. സുലൈഖ പറഞ്ഞു, എന്താപ്പത് കഥ? നിങ്ങളെ കൈമ മുറിയായിട്ടേ ഒന്നായിട്ട് മാക്സിയിൽ ചോരായിക്കണ്. ഞാനിപ്പോ യൂസഫിനെ പിടിച്ചപ്പോ വലിയ വിഷയം, നിങ്ങൾ കണ്ടപ്പോഴേക്കും കൈവരല് ചെത്തിയല്ലോ. അപ്പളാ അവര് പറഞ്ഞത് സുലൈഖ ഖുർആൻ പറയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വഖത്തഅന ഐദിയഹുന്ന വഖുൽന ഹാഷ് വഖുൽന ഹാഷ മഹദ ബശറ ഇൻ ഹദ ഇല്ല മലകു കരീം മഹദ ബശറ. ഇതൊരു മനുഷ്യക്കുട്ടിയല്ല, മനുഷ്യന്റെ കുട്ടിക്ക് ഇത്ര ചോർക്ക് ഉണ്ടാവൂല. ഇത് മനുഷ്യനോ? അല്ല, ഇവനത് എന്താണ്? എന്താണ് ഇന്നാണ് മോനെ മലക്കും കരീം. ഇതൊരു മലക്കാണ്, ദേവനാണ്.
എന്നാൽ യൂസഫ് സുലൈഖാന്റെ കൂട്ടുകാരികൾ കയ്യാണ് മുറിച്ചതെങ്കിൽ റസൂലുള്ളാഹിനെ പറ്റി മദ്ഹ് പറഞ്ഞുകൊണ്ട് ഒരു മഹാകവി പാടുകയാണ്. അന്ന് സുലൈഖാന്റെ കൂട്ടുകാരികൾ കയ്യാണ് മുറിച്ചതെങ്കിൽ അതേ സുഹബു സലീഖ ലൗ റഅയ്ന ജബീനഹു, ആ സുലൈഖാന്റെ കൂട്ടുകാരികൾ ലൗ റഅയ്ന ജബീനഹു റസൂലുള്ളാഹിന്റെ സൗന്ദര്യമുള്ള നെറ്റിത്തടമൊന്ന് കണ്ടിരുന്നുവെങ്കിൽ ലആഖർന തഖ്തീ അൽ ഖുലൂബി അലൽ ഐദി, അവരെ കൈ മുറിച്ചതിന് പകരം റസൂലുള്ളാഹിനെ കണ്ടിരുന്നുവെങ്കിൽ റസൂലുള്ളാഹിന്റെ നെറ്റിയുടെ സൗന്ദര്യം കണ്ടിരുന്നുവെങ്കിൽ ആ സുലൈഖാന്റെ കൂട്ടുകാരികൾ കൈമുറിച്ചതിന് പകരം അവരെ നെഞ്ചുകൾ തന്നെ കുത്തി കീറുമായിരുന്നു. അത്ര വലിയ സൗന്ദര്യത്തിന്റെ ഉടമയാണ് മുഹമ്മദ് മുസ്തഫ സബ്സ അഅലാ വ അഅലാ ഹമാരാ നബി, സബ്സ ഊൻചാ വ ഊൻചാ ഹമാരാ നബി. ആ റസൂലാണത് ലോകത്തിലെ ഏറ്റവും വലിയ സുന്ദരൻ. പക്ഷേ ആ സുന്ദരനായ നബി തങ്ങൾക്ക് ഏതെങ്കിലും ഒരു മധുര 17 കാര്യം ഒന്നിങ്ങനെ ഒച്ചപ്പെടുത്തിയാൽ മതി, ഒപ്പം വരാൻ റെഡിയാണ്. അന്നത്തെ പെണ്ണുങ്ങളൊക്കെ റസൂലുള്ളാഹിന്റെ ഭാര്യയാകാൻ കൊതിച്ചവരാ. പല കാരണങ്ങൾ, നല്ല പെണ്ണുങ്ങൾ കൊതിച്ചു, വെടക്ക് പെണ്ണുങ്ങൾ കൊതിച്ചു. നല്ല പെണ്ണുങ്ങൾ എന്തിനാ കൊതിച്ചതെന്നറിയോ? ഇത് അവസാനത്തെ നബിയാണ്, ഇത് അമ്പിയാക്കളെ നേതാവാണ്, അത് നേരത്തെ തന്നെ ലക്ഷണങ്ങൾ കൊണ്ട് അറിഞ്ഞിട്ടുണ്ട്, അറിയേണ്ടവരൊക്കെ അറിഞ്ഞിട്ടുണ്ട്. ആ അറിവിലൂടെ അമക്കത്തെ പെണ്ണുങ്ങളും അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നബിയുടെ ഭാര്യ ഞാനാകണമെന്ന് പൂതി വെക്കാത്ത ഒരൊറ്റ പെണ്ണും വന്ന് മക്കത്തില്ല. റസൂലുള്ളാഹിക്ക് 50 വയസ്സ് വരെ ഒരു പെണ്ണിനെ പറ്റി റസൂലുള്ളാഹി ചിന്തിച്ചില്ല. 50-ാമത്തെ വയസ്സിൽ ഖദീജ ബി വഫാത്തായതിനു ശേഷമാണ് മറ്റുള്ള കല്യാണങ്ങളൊക്കെ കഴിച്ചത്. ആയിഷ ബീവിനെ കല്യാണം കഴിച്ചു, അള്ളാന്റെ കൽപ്പന പ്രകാരം കഴിച്ചതാ, ഇവരാരും തീരുമാനിച്ചല്ല. ആയിഷ ബീവിക്ക് എന്തോ ഒരു സന്തോഷം എന്നറിയോ? ഇപ്പൊ ചില ആൾക്കാർക്ക് ആയിഷ ബീവിനെ കെട്ടിയില്ലേ, ആയിഷ ബീവിക്ക് 10 വയസ്സായിട്ടില്ല, എന്താ സങ്കടം എന്നറിയോ? 14 കഴിഞ്ഞതിനു ശേഷം ഓരോരുത്തർക്ക് ഭയങ്കര ബേജാറ്. അവരൊക്കെ കണ്ണിൽ എണ്ണ ഒഴിച്ചിട്ട് പൂതി വെച്ച് കാത്തിരുന്നവരാണ് അന്നത്തെ പെൺകുട്ടികൾ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതാ ബഹുമാനപ്പെട്ട ഖദീജ ബീവി വഫാത്തായപ്പോ സങ്കടത്തിലിരിക്കുമ്പോ നക്ഷത്ര തിരുമുഖപടി പൊത്തരാ പട്ടി പുതച്ചൊരു ഫോട്ടോ കൊടുത്തു തിട്ടം കണ്ട് കൊതിച്ചോരെ. പട്ടി പുതച്ചൊരു ഫോട്ടോ കൊടുത്തു, ഒരു ഫോട്ടം വന്ന് കൊണ്ട് കൊടുത്തു. ആർക്ക്? അല്ലാഹു റസൂലിനിക്ക്. ആര്? ജിബ്രീൽ അലൈഹിസ്സലാം. ഇത് വെറുതെ പറയുന്നതല്ല മക്കളെ, ഇത് മിഷ്കാത്തുൽ മസാബീഹിൽ ഈ സംഭവം ഉണ്ട്. ഇമാം മുഹിബ്ബു തുബരി തങ്ങളുടെ കിതാബിൽ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളെ മനാഖിബ് പറഞ്ഞു നടത്തിയ സംഭവം ഉണ്ട്. ഞാൻ പാലക്കാട് ജന്നത്തുൽ ഉലൂം അറബി കോളേജിൽ പഠിക്കുന്ന കാലത്ത് മിഷ്കാത്തുൽ മസാബീഹ് എന്ന കിതാബ് എന്റെ ഉസ്താദ് ഷൈഖുനാ മർഹൂം പാലക്കാട് ഖാദിയായിരുന്ന ഇ കെ അസം മുസ്ലിയാരെ പ്രിയപ്പെട്ട കൂട്ടുകാരനായിരുന്ന വാപ്പു ഉസ്താദ് എനിക്ക് മിഷ്കാത്ത് ഓതി തന്നിട്ടുണ്ട്. ഞാൻ അതിൽ പഠിച്ചിട്ടുണ്ട്, മിഷ്കാത്തിൽ ഹദീസ് ഉണ്ട്. ഒരു പട്ട് പുതച്ച ഒരു ഫോട്ടോ കൊണ്ട് കൊടുത്തിട്ട് റസൂലുള്ളാഹിനോട് ജിബ്രീൽ പറയാണ്, തങ്ങൾക്കുള്ള ഭാര്യയാണ് നബിയേ. എന്നിട്ട് ആയിഷ ബീവിനെ കല്യാണം കഴിച്ചതിന് ശേഷം ആ സംഭവം അല്ലാഹുവിന്റെ റസൂൽ ആയിഷ ബീവിനോട് പറയാണ്, ആ ഫോട്ടം നിങ്ങളെ ഫോട്ടമായിരുന്നു ആയിഷു, പട്ടി പുതച്ചൊരു ഫോട്ടോ കൊടുത്തു തിട്ടം കണ്ട് കൊതിച്ചോരെ. മട്ടും പടിവ സ്വർഗക്കനിയുടെ വെട്ടം കണ്ണിലടിച്ചോരെ. പുഞ്ചിരിയൂറിയ നെഞ്ചകമൊളിയാൽ മിന്നി വിളങ്ങി മുമ്പാകെ. തഞ്ചമിൽ സൗജത്താക്കിടുവാൻ വിധി തന്നവരിൽ സ്തുതി ഒന്നാകെ. നക്ഷത്ര തിരുമുഖപടി പൊത്തരാ സുന്ദരിയാളെ പുഷ്പിച്ചേകിയനിക്കാഹും ചെയ്തോ ദിയേ.
അതാണ് റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട ഭാര്യ. അവരൊക്കെ എങ്ങനെയെന്ന് അറിയാ, ആ ഭാര്യ ഇരിക്കുന്ന ആയിഷ ബീവിന്റെ പണി എന്താണ്? നേരത്തെ പറഞ്ഞ ആ സ്വഹാബിന്റെ പണി തന്നെയാണ്. നേരത്തെ പറഞ്ഞ സ്വഹാബിന്റെ പണി എന്താണ്? മനസ്സിലായോ? ആ അത് തന്നെ, ശരി തന്നെ. ഉറക്കനെ പറിക്കണം, അങ്ങനെ ആക്കുമ്പോ നിങ്ങൾ ബേജാറാണ്. റസൂലുള്ളാഹിന്റെ മുഖം ഇങ്ങനെ കണ്ടിരിക്കുക, റസൂലുള്ളാഹിന്റെ മുഖം കണ്ടിരിക്കുക. പടച്ചോനെ, ഈ സദസ്സിൽ വന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും സ്വർഗത്തിൽ വെച്ച് റസൂലുള്ളാഹിന്റെ മുഖം കണ്ടിരിക്കാം തൗഫീഖ് നൽകണേ അല്ലാ. ആ റസൂലുള്ളാഹിന്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് പടഞ്ഞു മരിച്ച ഉമാര ശുഹദാക്കളുടെ മുഖം കാണാൻ കിനാബിലെങ്കിലും ഞങ്ങൾക്കൊന്ന് തൗഫീഖ് നൽകണം അല്ലാ. ആയിഷ ബീവി റസൂലുള്ളാഹിന്റെ മടിയിൽ തലം വെച്ചിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. എടുക്കുമ്പോ മേപ്പട്ട് ഇങ്ങനെ നോക്കുകയാണ്. മേപ്പട്ട് നോക്കുന്നത് എന്തിനാ? ആകാശ ലോകത്ത് എന്തുണ്ട്? ചന്ദ്രനുണ്ട്. ആകാശത്തുള്ള ചന്ദ്രനെ കാണാൻ ഐശ്വരി ഇങ്ങനെ നോക്കുകയാണ്. പിന്നെ റസൂലുള്ളാഹിയുടെ മുഖത്തേക്ക് നോക്കുകയാണ്. 14 രാവിലെ പരിപൂർണ ചന്ദ്രനെ നോക്കുകയാണ്. നോക്കിയിട്ട് പറയാണ്, നബിയേ, ചന്ദ്രന് ശോഭയില്ല. തങ്ങളെ ശോഭയുടെ മുമ്പിൽ ചന്ദ്രന്റെ ശോഭ ഒരു ശോഭയല്ല. അമരീറും വീട്ട് മുതിരവേ തനത്തേത്തി കണ്ടങ്ങളെ ഹുമൈറത്ത് ബാർത്തും പൂഫമിയും പവിഴച്ചുണ്ടാൽ. ആയിഷബീവിനെ പറ്റി മോയിൻകുട്ടി വൈദ്യര് പാടിയതാണത്. പ്രയാസം ഇല്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് എണീച്ചു നിൽക്കുക. എല്ലാവരും 2 മിനിറ്റ് എണീച്ചു നിൽക്കും. അതൊക്കെ ഉറക്കം വരുന്നുണ്ട്, നിനക്ക് സംശയമുണ്ട്. ഞങ്ങൾ 3 ഭയങ്കര ചൂടിലും, നിങ്ങൾ 3 ഭയങ്കര, നിങ്ങളെല്ലാവരും ഭയങ്കര തണുപ്പിലുമാണ്. അതുകൊണ്ടാണ് ഉറക്കം വരാൻ കാരണം. ഇൻഷാല്ലാ ആരും പോകരുത്. നമുക്ക് എല്ലാരും സ്വലാത്തിലേക്കോ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. ചെല്ലു, എന്താ ഒരു ഉഷാറില്ലാത്ത നമ്മൾ ഉറക്കനെ ചെല്ലി. നിങ്ങളെല്ലാ പ്രമേയം മാറും, എന്റെ പ്രമേയം മാറും. സ്വലാത്താണ്ട് ചെന്നാൽ ഒരു രോഗം മാറാത്ത രോഗമില്ല. ഏത് മാരകമായ പ്രശ്നങ്ങൾ പരിഹരിക്കാത്തില്ല. ചെല്ലിമോനെ, മുതാല്ലിമീങ്ങൾ ഒരുപാട് ഉള്ള ഒരു ബറക്കത്തുള്ള സദസ്സാണ്. അല്ലാ ബദറിൽ ഇറങ്ങി മലക്കുകൾ യുദ്ധത്തിനായി, അവർക്കുണ്ട് തലയിൽ കെട്ട് പുറകിൽ വാലുമായി. അല്ലാഹുവിന്റെ മലക്കുകൾ കീ വേഷമാ, നമുക്കൊക്കെ ഇന്നീ വേഷമോ ഒരു മോശമാ. ചൊല്ലിയ റബ്ബി സ്വല്ലി അലൻ നബി. ബദറിൽ ഇറങ്ങി മലക്കുകൾ യുദ്ധത്തിനായി, അവർക്കുണ്ട് തലയിൽ കെട്ട് പുറകിൽ വാലുമായി. ചൊല്ലിയ റബ്ബി സ്വല്ലി അലൻ നബി മുഹമ്മദി മുൻജിൽ ഖലായിഖി മിൻ ജഹന്നമ ഫീ ഗദി. ആരും എനിക്കില്ലല്ലോ നീ അല്ലാതെ എന്നും പറഞ്ഞു നീ കേഴണം വല്ലാതെ. നമ്മളെ ദ്വാരിക്കാൻ പോവാണ്. അല്ലാഹു കബൂലാക്കണേ റഹ്മാനെ. നമ്മളെ സഹോദരിമാരെ ഭാഗത്ത് 2 വളണ്ടിയർമാരായ സഹോദരിമാരുണ്ട്. എന്തെങ്കിലുമൊക്കെ നിങ്ങൾ കൊടുത്തേക്കണം. നിങ്ങളെ മുറാദ് ഹാസിലാകണം, എന്റെ മുറാദും ഹാസിലാകണം. ശുഹദാക്കൾ, ഒമാര ശുഹദാക്കളെ ചരിത്രം പറയുന്നത് കൊണ്ട് നമുക്കൊരു വിഷമം വരാൻ പാടില്ല, സന്തോഷം വരണം. റബ്ബേ, 2 ലോകത്തിന്റെയും സന്തോഷം ഞങ്ങൾക്ക് നൽകണം റഹ്മാനെ. ഞങ്ങളെ മക്കൾക്ക് നൽകണം റഹ്മാനെ. ഇവിടെ ഞാൻ, എനിക്ക് തോന്നുന്നു കൊറോണക്ക് തൊട്ട് മുമ്പാണ് പ്രസംഗിക്കാൻ വന്നത്. അന്നുണ്ടായിരുന്ന ചിലരൊക്കെ മരിച്ചു പോയിട്ടുണ്ട്. അവരെ ഞങ്ങളെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. ബിറഹ്മതിക്ക യാ അർഹമർ റാഹിമീൻ.
അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖവും ചന്ദ്രനും കൂടി ഇങ്ങനെ മാറി മാറി നോക്കുകയാണ്. അതാ മോയിക്കുട്ടി വൈദ്യർ പറഞ്ഞത്, ഹുമൈറത്ത് ബാർത്തും പൂ ഫമിയും പവിഴച്ചുണ്ടാൽ, ആ പവിഴച്ചുണ്ടല്ലോ റസൂലുള്ളാഹിയുടെ ചുണ്ട്, ആ ചുണ്ടിലേക്ക് ഇങ്ങനെ നോക്കുകയാണ് ആര്? ആയിഷ. അപ്പൊ ആയിഷ ബീവിക്ക് റസൂലുള്ളയാകുന്ന ഭർത്താവിനെ കൊണ്ട് വല്ല വിഷമം ഉണ്ടായിട്ടുണ്ടോ? വല്ല സങ്കടം ഉണ്ടായിട്ടുണ്ടോ? ഐ ആയിഷ ബീവി ചെറിയ കുട്ടിയല്ലേ, എന്താ ഒരു സ്നേഹം അങ്ങോട്ട് ഒലിപ്പിച്ചിട്ട്? 1400 കൊല്ലം കഴിഞ്ഞിട്ട് ചില ആൾക്കാർക്ക് ആയിഷ ബീവിനോടുള്ള ഒരു സ്നേഹം കെട്ടെ പോയിപ്പോണം. സുപ്രീം കോടതിയിൽ ഇപ്പോഴും നമ്മള് നമുക്ക് പ്രതീക്ഷ വിടേണ്ട ആവശ്യമില്ല. സുപ്രീം കോടതിയുടെ ജഡ്ജി അങ്ങനെയുള്ള നല്ല നല്ല ജഡ്ജിമാരുടെ പ്രസ്താവനകൾ നമുക്ക് വളരെ ഇന്ത്യൻ മതേതരത്വത്തിലും ഇന്ത്യയുടെ ജനാധിപത്യത്തിലും ബഹുമാനം വിശ്വാസമുള്ള ആൾക്കാർക്ക് നല്ല ശുഭാപ്തി നൽകുന്ന സന്തോഷം നൽകുന്ന വാക്കുകളാണ്. ഇന്നലത്തെ സിറാജിന്റെ ഒന്നാമത്തെ പേജിലുണ്ടല്ലോ, ഇന്നലെ മിഞ്ഞാന്ന് അതാ ഞാൻ മുന്നേ ബേക്കലിലൊരു കേട്ടിട്ടില്ല, അങ്ങനെ വഴി വെക്കുന്നുണ്ട്. ഞാൻ മുന്നേ തന്നെ ഇരിക്കാൻ പറഞ്ഞല്ലേ നിങ്ങളോട്, ചിലതൊക്കെ ബേക്കലിക്ക് കേൾക്കൂല, കേൾക്കണ്ടെന്നാ കുഞ്ഞാപ്പൂലി പറഞ്ഞു. എല്ലാം കൂടി ഇപ്പൊ ബേക്കലിലോട് കേൾക്കണ്ട, പിന്നെ ഞങ്ങൾ പറഞ്ഞോളാം. ഞങ്ങൾ പറഞ്ഞോളാം. അങ്ങനത്തെ പ്രസ്താവനക്കാർ ജഡ്ജിമാരെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമ്പോ കണ്ട ഓരോരോ ഏതുണ്ടാക്കല് വലിയ എളുപ്പമുള്ള സംഗതിയാ. അത് പറയണമെങ്കിൽ പിന്നെ പരിഹരിക്കണമെങ്കിൽ വലിയ അടങ്ങേറുണ്ടാവും. അല്ലാഹു തആല ഈ സമുദായത്തിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒക്കെ ഉള്ള രാജ്യമാണ് നമ്മളെ ഇന്ത്യ രാജ്യം. വിവിധ മതക്കാർ തമ്മിൽ സന്തോഷത്തോടെ ജീവിക്കുന്ന, ജീവിച്ചു വന്ന ഈ സൗഹാർദ്ദത്തിന്റെ അന്തരീക്ഷം, ഈ ഒരു സാഹചര്യം, ഇത് അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ. എല്ലാരും സന്തോഷത്തിൽ വിവിധ മതക്കാർ ജീവിക്കുന്ന ഈ ഒരു അവസ്ഥ ഇവിടെ നിലനിൽക്കണം. അതേസമയം ഹിന്ദുവിന്റെ ആരാധനാലയം ഹിന്ദുവിന് തന്നെ, ഹിന്ദുവിന്റെ ആചാരം വിശ്വാസം ആദർശം അത് ഹിന്ദുക്കൾ ചെയ്യണം, പ്രചരിപ്പിക്കാം. മുസ്ലിമിന്റെ ആചാരം മുസ്ലിമിന് പ്രചരിപ്പിക്കാം, പ്രബോധനം ചെയ്യാം. അതാണ് ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ മഹത്തായ ഭരണഘടന നൽകുന്ന മഹത്തായ മൗലിക അവകാശങ്ങൾ. അതാണ് നൽകുന്ന സന്ദേശം. പ്രിയപ്പെട്ടവരെ, ബീവി ആയിഷ റളിയല്ലാഹു അൻഹാ അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാര്, റസൂലുള്ളാഹിന്റെ ഭാര്യമാര് മുഴുവനും അങ്ങനെ തന്നെ, നിങ്ങൾ അങ്ങോട്ട് പിരിഞ്ഞു പോയിക്കോളൂ എന്ന് ഖുർആൻ അവരോട് പറഞ്ഞിട്ട് അവരാരും പിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല. പട്ടിണി കിടന്നുകൊണ്ട് റസൂലുള്ളാഹിന്റെ ഭാര്യമാരായി ജീവിക്കാനാണ് അവരാഗ്രഹിച്ചത്. കാരണം അവരൊക്കെ ആരാണെന്നറിയോ നിങ്ങൾ? അവരൊക്കെ അവരെ ഉപ്പാപ്പയായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ സന്താന പരമ്പരയാണ്. ഇബ്രാഹിം നബിയെ ഓർക്കുന്ന സമയമല്ലേ ശുദ്ധ ഖുർആൻ പഠിപ്പിച്ചില്ലേ? ഇബ്രാഹിം നബിയെ ഓർക്കുന്ന സമയമാണ് പരിശുദ്ധ ഹജ്ജ് മാസം. സുഹൃത്തുക്കളെ, മുഅ്മിനുകളെ, അല്ലാഹു എത്രയാ ഇബ്രാഹിം നബിയെ പറ്റി മഹത്വം പറഞ്ഞത്! ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇബ്രാഹിം നബി തന്റെ ഭാര്യമാർക്ക് നൽകിയ സന്ദേശം എന്താണ്? അത് തന്നെയാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ ഭാര്യമാർക്ക് നൽകിയ സന്ദേശം. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുകയാണ്, ووهبنا له إسحاق ويعقوب وجعلنا في ذريته النبوة والكتاب. إبراهيم نبيك نمل نلقي نبيه إسحاق إسحاق نمغل نلقي تند نبيه ആദ്യം നൽകിയത് ഇസ്ഹാഖിനെ അല്ല. അല്ല കൊടുത്ത ആദ്യത്തെ മകൻ ഇസ്ഹാഖ് നബി അല്ല. പിന്നെ ആരാ മോനെ? ഇസ്മായിൽ നബിയാണെന്ന് ആ കുട്ടി വരെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാ ഞാൻ മുന്നിൽ തന്നെ ഇരിക്കാൻ പറഞ്ഞത്. ആ കുട്ടി മുന്നിലിരുന്നതിന്റെ ബർക്കത്താണത്. മുന്നിലേക്ക് വന്നതാണ് ഓനെ. എല്ലാ ഖൈറായ വിഷയത്തിലും അല്ലാഹു മുന്നിലാക്കണേ റഹ്മാനെ, ഞങ്ങളെ മക്കളൊക്കെ മുന്നിലാക്കണേ റഹ്മാനെ. ആരാണ്? ഇസ്മായിൽ നബിയാണ് മൂത്തമോൻ. അല്ലേ, 100 വയസ്സ് കഴിഞ്ഞു. ആർക്ക്? ഇബ്രാഹിം നബിക്ക് 100 വയസ്സ് കഴിഞ്ഞു. എന്നിട്ടോ
അപ്പോഴൊക്കെ ദുആയിക്കാണ് സൂറത്തു സഫാത്തിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, റബ്ബി ഹബലീ മിനസ് സാലിഹീൻ, എനിക്കൊരു കുട്ടിയെ തരണം എന്നല്ല ദുആ, പിന്നെന്താണ് ദുആ? റബ്ബി ഹബലീ മിനസ് സാലിഹീൻ, സാലിഹീങ്ങളിൽ പെട്ടൊരു കുട്ടിയെ തരണേ. എപ്പോഴും ദുആർക്കലാണ് നമ്മൾ, ഒന്ന് ദുആർന്ന് രണ്ട് ദുആർന്ന് പിന്നെ കിട്ടിയില്ലെങ്കിൽ നമ്മൾ ദുആ നിർത്തും. നിർത്തരുത്, ആവശ്യം എന്തുണ്ടെങ്കിലും കുഴയണ്ട, റബ്ബിന്റെ വാതില് മുട്ടണം മടിക്കണ്ട. അല്ലാഹു നമ്മളെ ദുആക്കൊക്കെ ഉത്തരം നൽകണേ റഹ്മാനെ. 100 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് ഒരു ദിവസം, ആരാണ് ഭാര്യ? ഹാജർ ബീവിയാണ് ഭാര്യ. ഹാജർ ബീവിനെ മിസ്റിലെ രാജാവ് സമ്മാനമായി കൊടുത്തതാണ്. ഹാജർ ബീവിനെ മിസ്റിലെ രാജാവ് സമ്മാനമായി കൊടുത്തതാണ്. ആർക്ക് സമ്മാനമായി? ആർക്ക് കൊടുത്തതാന്ന് അറിയുന്നത്? ആർക്ക് കൊടുത്തതാ? ഇബ്രാഹിം നബിയുടെ ഭാര്യയായ സാറാ ബീവിക്ക് കൊടുത്തതാ. ഇബ്രാഹിം നബിന്റെ ആദ്യത്തെ ഭാര്യയാണ് സാറ. ഇബ്രാഹിം നബി മണവാളിരിക്കുമ്പോൾ ഇവിടത്തിലിരിക്കുവാനല്ല പരന്തരുൾ, ജവന്റിട്ട പൊടു തുടർവാകിയേ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ജന്മനാട് ബാബിൽ എന്ന് പറയുന്ന രാജ്യമാണ്, ഇറാഖിലുള്ള ബാബിലോണിയ എന്ന് പറയുന്ന രാജ്യമാണ്, ബാബിൽ എന്ന് പറയുന്ന രാജ്യമാണ്. അവിടെ നിന്ന് പിന്നെയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ബാപ്പ ആരാണ്? താറഹ് എന്ന് പറയുന്ന ഒരു മഹാനാണ്. ആര്? താറഹ് എന്ന് പറയുന്ന മുഅ്മിനായ മഹാനാണ്. തഫ്സീർ റൂഹുൽ മഅനിയിൽ അത് പറയുന്നുണ്ട്. ഇമാം റസൂലുള്ളാഹിയുടെ സീറ പറയുന്ന സീറത്തുൽ ബഹുമാനപ്പെട്ട ഇമാം അലി ഇബ്നു ബുർഹാനുൽ ഹലബി തങ്ങളുടെ സീറത്തുൽ ഹലബിയിൽ അത് പറയുന്നുണ്ട്. ഫതുഹുൽ ബാരിയിൽ പറയുന്നുണ്ട്. പ്രാമാണികമായ ചർച്ചയല്ലാത്തത് കൊണ്ട് ഞാനിപ്പോ അങ്ങോട്ട് കടക്കുന്നില്ല. ഇബ്രാഹിം നബിയുടെ ബാപ്പാരാണ്? താറഹ് എന്നവരാണ്. എന്നിട്ട് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബിന്റെ വാപ്പയായ താറഹ് എന്നവര് ചെറുപ്പത്തിൽ മരിച്ചുപോയി. ഏതായാലും അങ്ങനെ ബാബിൽ എന്ന് പറയുന്ന രാജ്യത്തിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് ഇബ്രാഹിം നബി താമസം മാറ്റി. താമസം മാറ്റിയപ്പോ കൂടെ ആരുണ്ട്? ഇബ്രാഹിം നബിന്റെ അന്നത്തെ ഒന്നാമത്തെ ഭാര്യയുണ്ട്. അതാരാ? സാറ ബീവിയുണ്ട് കൂടെ. വേറെ ആരാ കൂടുള്ളത്? ഇബ്രാഹിം നബിന്റെ ജ്യേഷ്ഠന്റെ മോനായ ലൂത്ത് നബി അലൈഹിസ്സലാം കൂടെയുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ജ്യേഷ്ഠന്റെ മോനാണ് ലൂത്ത് നബി അലൈഹിസ്സലാം. അവരെല്ലാവരും കൂടി ബാബിലോണിയയിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക്, അതായത് ഫലസ്തീനിലേക്ക് താമസം മാറ്റിയതാണ്. ഇബ്നു കഥീറിന്റെ ഖിസസുൽ അംബിയ എന്ന കിതാബിൽ ഞാൻ കണ്ടിട്ടുണ്ട്. എല്ലാ തഫ്സീർ കിതാബിലുമുണ്ട്. അങ്ങനെ ബൈത്തുൽ മുഖദ്ദസിൽ താമസിക്കുമ്പോഴാണ് പിന്നെയാണ് അള്ളാന്റെ കൽപ്പന വരുന്നത്, ഇവിടെ നിൽക്കാൻ പറ്റൂല, ഇവിടെ നിന്ന് പോകണം. എങ്ങോട്ട് പോകണം? കടലിന്റെ അക്കരക്ക് പടിഞ്ഞാറേ കരയിലേക്ക് പോകണം. കടലിന്റെ പടിഞ്ഞാറേ കര, അവിടെ നിന്ന് പടിഞ്ഞാറേ കര ബൈത്തുൽ മുഖദ്ദസിന്റെ പടിഞ്ഞാറേ കര അതേതാണ്? ഏതാ മുത്താലിമീങ്ങളെ? മിസ്റാണ്, ഈജിപ്താണ്. ഈജിപ്തിലേക്ക് നിങ്ങൾ പോകണം. പോകാൻ പടച്ചോന്റെ കൽപ്പനയുണ്ട്. നിങ്ങളും സാറ ബീവിയും കൂടെ കൂടണം. ഇബ്രാഹിം നബി മണവാളിരിക്കുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് പറയാണ്, ഇവിടെ ഇരുന്നാ പോരാ, നാട് വിടണം, ഹിജ്റ പോകണം. ഇവിടത്തിൽ ഇരിക്കുവാനല്ല പരന്റെ അരുൾ, ജവന്റിട്ട പൊടു തുടർവാകിയേ. ഖബറ് കേട്ട് പുറപ്പെടായി ഒരുങ്ങുന്ന തരത്തിൽ. ഈ വാർത്ത കേട്ടുകൊണ്ട് വഹി കിട്ടിയ സമയത്ത് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി പോകാൻ ഒരുങ്ങുമ്പോ സാറബീവി പറഞ്ഞു, ഞാനും കൂടെ വരികയാണ്. ഖബർ കേട്ട് പുറപ്പെടായി ഒരുങ്ങുന്ന തരത്തെ ഖലീലുള്ള സാറ ഉമ്മാടെ അവസ്ഥകൾ തീരുത്തെ. അന പോകുന്നു മൈക്കൊള്ളേ മനസ്സെന്തെന്നൂടത്തെ പത്തിനിമാരുടെ മുത്തിമണത്താനേ. പത്തിനിമാര
മാരരെ മുത്തിമണത്താനെ ഭർത്താവായിരിക്കുന്ന ഇബ്രാഹിം നബിയെ മുത്തിമണത്തു ഖിദ്മത്ത് ചെയ്തു. പത്തിനിമാരനെ മുത്തിമണത്താനെ മുഖം നഞ്ചും ബെത്തരസപ്പുതു ബെത്തി ഭരിത്താനെ ഉമ്മയിക്കൂടെ ഞാനുമേ ഉണ്ടെന്നും കോവിമാനിത രാജാ സ്വരൂപി രത്തിന മുക്കുകളൊക്കെ എടുത്ത് തമനിയമാലും പല പണ്ടം ചമയത്ത് ചൊവ്വാതെ രണ്ടാളും പുറപ്പെടുകയാണ്. എവിടേക്ക്? മിസ്രിലേക്ക്. മിസ്രിൽ അങ്ങോട്ട് ചെന്നു ആര്? ഇബ്രാഹിം അലൈഹിസ്സലാം. മിസ്രിൽ ചെന്ന് ഈജിപ്തിൽ ചെന്ന് കൂടെ ആരുണ്ട്? അന്നത്തെ ഭാര്യ, ഒറ്റ ഭാര്യ മാത്രമേ ഉള്ളൂ, അവരാണ് സാറാ. മിസ്രിലൊരു കുരുത്തം കണ്ട ഒരു രാജാവുണ്ട്. ഈ രാജാവിന്റെ പണി എന്താ? മുബര ഉദ്യോഗസ്ഥന്മാർക്ക് ഡ്യൂട്ടി ഉണ്ട്. ഏതെങ്കിലും സൗന്ദര്യമുള്ള പെൺകുട്ടികൾ പെണ്ണുങ്ങൾ അവിടെ വന്നാൽ വിവരം കൊടുക്കണം. വല്ലാത്തൊരു പണിയാണ്. ചൊറുക്കുള്ള സൗന്ദര്യമുള്ള പെണ്ണുങ്ങൾ യുവതികൾ നാട്ടിൽ വന്നാൽ രാജാവിനോട് വിവരം കൊടുക്കുക. അവര് ചെന്നാണ്ട് വിവരം പറഞ്ഞു, രാജാവേ ചൊറുക്കുള്ള പെണ്ണ് വന്ന് കിട്ടുന്നു. അങ്ങനെ സാറാ ദേവിയെ രാജാവിന്റെ മുമ്പിൽ കൊണ്ടുവന്നപ്പോൾ ചോദിച്ചു, അയാൾ ആരാണ്? ഭർത്താവായ ഇബ്രാഹിം നബിയെ പറ്റി ചോദിച്ചു, അയാൾ ആരാണ്? എന്റെ ആങ്ങളാണ്, ഞാൻ അവരെ പെങ്ങളാണ് എന്ന് പറഞ്ഞു. പറഞ്ഞു ശരിയാണല്ലോ. എന്റെ ഭാര്യ മുസ്തഫ സഖാബിന്റെ ഭാര്യ മുസ്തഫ സഖാബിന്റെ പെങ്ങൾ തന്നെയാണ്. നമ്മളെ രണ്ടാളും പാപ്പ ഒന്നാണ്, അത് നബിയാണ്. അമ്മ ഒന്നാണ്, ഹവ്വാ ഉമ്മ ബീവിയാണ്. തെറ്റൊന്നുമില്ല. പറഞ്ഞു ശരിയാണ്. അല്ലേ അസമൂലിയാ സംശയം? അല്ലാഹു തആല നമ്മളെല്ലാരും ആ തറവാട് വീട്ടിലും ഒരുമിച്ച് കൂടാൻ തൗഫീഖ് ചെയ്യട്ടെ. ആചാരങ്ങളെ പേരെന്താ പറയുന്നത്? നമ്മളെ രണ്ടാളും അല്ലേ? ആണ് തറവാട്ടുകാരാണ്. ആ തറവാട് വീട്ടിൽ അള്ളാഹു നമ്മൾ ഒരുമിച്ച് കൂട്ടി തരട്ടെ. നമ്മളെ വാപ്പ അവിടുന്ന് പോകുന്നതല്ലേ? നമ്മളെ മുഅ്മിനീങ്ങൾ എല്ലാരും ബാപ്പ തറവാട് വീട്ടിൽ നിന്ന് പോകുന്നത് ആ ദുനിയാവുക്ക് ഒരു പുതിയ പേരുണ്ടാക്കിയിട്ട്. ഇനി ആ തറവാടാകുന്ന സ്വർഗ വീട്ടിലേക്ക് നമുക്ക് പോകണം. അല്ലാഹുവേ, മാതാപിതാക്കളെ കൂടെ ഉസ്താദുമാരെ കൂടെ ഞങ്ങൾക്ക് തറവാടിനൊന്ന് ഒരുമിച്ച് കൂടണം. തൗഫീഖ് ചെയ്യണേ അല്ലാഹ്, തൗഫീഖ് ചെയ്യണം അല്ലാഹ്. ഞങ്ങളെ തറവാട്ടിൽ നിന്ന് പുറത്താക്കരുതേ അല്ലാഹ്. തറവാട്ടിൽ കയറാൻ സമ്മതിക്കാതെ ഞങ്ങളെ ആട്ടി പറഞ്ഞയക്കരുതേ. രാജാവ് ബഹുമാനപ്പെട്ട സാറ ബീവിയോട് പറഞ്ഞു, പറഞ്ഞു ഇജി പെങ്ങളാരും വേണ്ടിയില്ല, താത്താരും വേണ്ടിയില്ല, എനിക്ക് എന്റെ മുറാദിനാശിനാകണം എന്ന് പറഞ്ഞിട്ട് മണിയറയിലേക്ക് വിളിച്ചിട്ട് സഭയാക സുഗന്ധമാൽ കമൽ ദിശി ചമയത്ത് മിസ്ക് അതിലെ അമ്പർ കലർത്തി പൂശി നല്ല അത്തറൊക്കെ അങ്ങോട്ട് മണപ്പിച്ചിട്ട് അതിലേക്ക് ബഹുമാനപ്പെട്ട സാറബീവി അങ്ങനെ പിടിച്ചു വലിക്കുകയാണ്. പിടിക്കാൻ വേണ്ടിയിട്ട് പിടിച്ചു വലിക്കാൻ കയ്യങ്ങട്ട് നീട്ടി രാജാവ്, ഈ കുരുത്തം കെട്ട രാജാവ് കൈ നീട്ടിയപ്പോഴേക്കും കരഞ്ഞു പിടിച്ച മാതിരി അവിടെ അങ്ങനെ നിൽക്കുകയാണ്. ഈ കൈ പിന്നെ അങ്ങോട്ട് ഇളക്കാനും വെച്ച, അങ്ങോട്ട് ആക്കാനും വെച്ച, ഓ നിന്ന നിൽക്കലും ഇങ്ങനെ കരഞ്ഞു പിടിച്ച മാതിരി ഇഞ്ചി കടിച്ച കൊരങ്ങട്ട മാതിരി ഈ നൃത്തം അങ്ങനെ നിന്ന സമയത്ത് അതേ സമയത്ത് അള്ളാഹു തആല ഓനക്ക് പിന്നെ ഒരു നാവ് കൊണ്ട് സംസാരിക്കാനൊരു കഴിവ് കൊടുത്തു. ഓൻ പറഞ്ഞു, നിനക്ക് ഏതോ ഒരു ദൈവം വേറെ ഉണ്ട് എന്ന് തോന്നുന്നു പെണ്ണേ, ദൈവത്തിനോടൊന്ന് പറയണം, ഞാൻ ഇനി നിന്നെ ഒന്നും ആക്രമിക്കൂല, എന്നെ ഒന്ന് വേർപിരുത്ത, എന്നെ ഒന്ന് സ്വതന്ത്രനാക്കാൻ നിന്റെ ദൈവത്തിനോട് പറയണം. ആരോടും ദേഷ്യമുണ്ടായിരുന്നില്ല സാറാ ബീവിക്ക്. കാരണം അള്ളാന്റെ നബിയായ അള്ളാന്റെ റസൂലായ ഉലുൽ അസ്മുകളിൽ പെട്ട ഇബ്രാഹിം നബിയുടെ ഭാര്യയാണ്. ആ ഇബ്രാഹിം നബിന്റെ സ്വഭാവം തന്നെയാണ് ആർക്കുള്ളത്? ബഹുമാനപ്പെട്ട സാറ ബീവിക്കുള്ളത്. സാറ ബീവി ദുആ പറഞ്ഞു, പടച്ചോനെ ഇവനക്ക് നീ മാപ്പ് കൊടുക്കണം, ഇവനെ വിടണം.
പറയണ്ട താമസം അവന്റെ കൈ ഇളക്കാനും പിടിക്കാനും ഒക്കെ സാധിച്ചു. കാല് കൊണ്ടുപോവാൻ പന്തളിക്കാൻ തുടങ്ങി, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി, നടക്കാൻ തുടങ്ങി. പിന്നെയും പിടിക്കാൻ വന്ന് സാറ ബീബിയെ പിടിക്കാൻ വന്നു. പിടിക്കാൻ കൈ നീട്ടിയപ്പോഴേക്കും മുമ്പത്തെ ദിനാക്കാളും ഭയങ്കര ടൈറ്റ്. പിന്നെ പൊട്ടിക്കരഞ്ഞു, എന്നൊന്ന് വിടണം, വിടാൻ വേണ്ടി അള്ളാഹനോട് പറയണം, ഞാൻ ഇനി നിന്നെ ഒന്നും ആക്രമിക്കൂല. സാറ ബീബി പിന്നെയും രക്ഷപ്പെട്ടു. രക്ഷപ്പെട്ടപ്പോ പരിചാരകന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതൊരു പെണ്ണല്ല, അല്ല ഇതൊരു പെണ്ണല്ല, ഭയങ്കര ശൈത്താനാണ്, ഓരോന്നിനെ പിടിച്ചു ഓന്റെ നിർന്തലക്ക് ഒരു മേട്ടും കൊടുത്ത് ഓൻ കിട്ടിയ സമ്മാനം കുരിപ്പിനായി കിട്ടിയാൽ പോരാ, അതിലും ബന്ധം കിട്ടണം. ഓനെന്തോ ഒരു ശിക്ഷിച്ചു, എന്നിട്ട് പറഞ്ഞു ഏതായാലും പൊയ്ക്കോട്ടെ, പൊയ്ക്കോട്ടെ, കുരിപ്പ് നമ്മളെ നാട്ടിൽ നിന്ന് ഒഴിവായിക്കോട്ടെ, വേഗം പോകാൻ പറഞ്ഞു. ഓക്കെ ഒരു സന്തോഷം ആയിക്കോട്ടെ, ഞാനിപ്പോ അങ്ങനെ കയ്യൊക്കെ നീട്ടിയിരിക്കുന്നതിൽ ഒരു സന്തോഷം ആയിക്കോട്ടെ എന്നും പറഞ്ഞിട്ട് നല്ല ഒരു സുന്ദരിയായിരിക്കുന്ന പെണ്ണിനെ സമ്മാനമായി കൊടുത്തു. ആ മഹതിയായ സുന്ദരിയായ പെണ്ണിന്റെ പേരാണ് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഹാജർ ബീവിക്കാണ് ആദ്യം മക്കളുണ്ടായത്, മോനുണ്ടായത്. ആ മോന്റെ പേരാണ് പിന്നെ കുറെ കാലം കഴിഞ്ഞിട്ടാണ് സാറ ബീവിക്ക് ഇസ്ഹാഖ് എന്ന മോനുണ്ടായത്. കടശി പുത്തിരനുണ്ട് ജനിക്കപ്പെട്ട് വിവിധ കരുണയാൽ അവർ പേരിട്ട് കുളർമയിൽ വളർത്ത് പേപ്പേ. സാറ ബീവിക്ക് ഉണ്ടായ കുട്ടിയാണ് ഏത് കുട്ടി? ഞാൻ എന്റെ പരിയിൽ ഏതെങ്കിലും ഒരു അനുജനൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ ആ അനുജനെ കിഞ്ചി പറഞ്ഞുകൊടുക്കുകയാണ് ഇസ്ഹാഖ് എന്ന് പറഞ്ഞാൽ കുട്ടികളാകെ പേടിച്ചു കണ്ട് ഉറക്കത്തിൽ മൂത്തുറയ്ക്കും. ഇസ്ഹാ എന്ന് പറഞ്ഞാൽ അങ്ങനൊന്നും എന്തോ ഒരു ചൊറുക്കാണ്, ചെറിയ അനുജണ്ടാവുമല്ലോ. കാക്കാന്റെ മുസന്നിൽ കാക്കാന്റെ തൊള്ളേക്ക് അങ്ങോട്ട് കേറിയിരിക്കും സന്തോഷം. ഹേ എന്ന് പറഞ്ഞല്ല അക്ഷരം ചില ആൾക്കാരാണ് അത്തയ്യാത്ത ഓതുമ്പോൾ വരെ ഓന്റെ നിക്കാരം മരിച്ചോളം ശരിയാവില്ല, മരിച്ചാൽ തീരെ ശരിയാവില്ല. മുഹമ്മദ് അങ്ങനെ നബിൻ അന്ന് ഇറക്കിയിട്ടില്ല. ഒക്കെ ശരിക്കും കൊടുക്കണം, ബാങ്ക് കൊടുക്കുമ്പോഴൊക്കെ ശരിക്കും കൊടുക്കണം. ചില ആൾക്കാരാണ് ബാങ്ക് കൊടുക്കുമ്പോ അശ്അദു അന്ന ഔ അശ്അദു എന്ന് പറഞ്ഞാല് ദുറാത്തും വരും മൗത്തും വരും. ആ ജാതി പാച്ചി പറഞ്ഞാല് അശ്അദു അവിടെ അശ്ഹാ അശ്ഹാ അവിടെ ഹാ പറയണം, അശ്ഹദു ഹാ പറയണം. ബാങ്കിന്റെ കൂട്ടർക്കുള്ള റൂഹുകളൊക്കെയും സുഹദാക്കളെ റൂഹോട് കൂട്ടാളെവിടെയും. അപ്പൊ അക്ഷരം ശരിക്ക് പറയണേ മോനെ, ഇസ്ഹാഖ് അലൈഹിസ്സലാം വവഹബ്നാ ലഹു ഇസ്ഹാഖ വയഅഖൂബ് വജഅൽനാ ഫീ ദുർരിയത്തിഹി النُّبُوَّةَ وَالْكِتَابَ وَآتَيْنَاهُ أَجْرَهُ فِي الدُّنْيَا وَإِنَّهُ فِي الْآخِرَةِ لَمِنَ الصَّالِحِينَ. الله പറയാണ് വവഹബന ലഹു ഇബ്രാഹിം നബിക്ക് നമ്മൾ നൽകിയിട്ടുണ്ട് നബിയേ, ഇസ്ഹാഖ് എന്ന മോനെ നൽകിയിട്ടുണ്ട്. ആ ഇസ്ഹാഖ് എന്ന മോന്റെ മോനാണ് ആര്? ആര്? യാഖൂബ് അലൈഹിസ്സലാം. അല്ലേ, അതിനെ പറഞ്ഞ കണ്ണടച്ച ഉസ്താദ് പറഞ്ഞല്ലേ, അൽഹംദുലില്ലാഹ്.
പറഞ്ഞ ഉസ്താദിനെ കാണാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഇസ്ഹാഖ് നബിന്റെ മോനാണ് ആര്? യഅഖൂബ് നബി അലൈഹി സലാം. അങ്ങനെ യഅഖൂബ് നബിയുടെ മോനാണ് യൂസുഫ് നബി അലൈഹി സലാം. ഇബ്രാഹിം നബിക്ക് അല്ലാഹു തആല മൊത്തത്തിൽ 12 മക്കളെ കൊടുത്തു. രണ്ടല്ല, എത്ര? 12 മക്കളെ കൊടുത്തു. തഫ്സീർ ഇബ്നു കസീർ പറയുന്നുണ്ട്, ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബിക്ക് ടോട്ടൽ പിൽക്കാലത്തെല്ലാം കൂടി 12 മക്കളെ കൊടുത്തെങ്കിലും അതിലേറ്റവും ബറക്കത്തുള്ളത് ഏത് മോനാണ്? ഇസ്മായിൽ എന്ന മോനാണ്. ഇബ്രാഹിം നബിയുള്ളാഹ് ഉറക്കം പൂണ്ടേ ഇറയവൻ കുദറത്താൽ കനവ് കണ്ടേ. ഏറ്റവും ബറക്കത്തുള്ള മോനേതാ? മുഹമ്മദ് അലിയാജി ഇസ്മായിൽ എന്ന മോനാണ്. എന്താ കാരണം? അതെ, ഇസ്മായിൽ എന്ന മോന്റെ സന്താന പരമ്പരയിലാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നത്. മറ്റൊരു മോനായ ഇസ്ഹാഖ് നബിന്റെ സന്താന പരമ്പരയാണ്. ഇസ്ഹാഖ് എന്നോര മോനാണ് യാക്കൂബ് നബി അലൈഹി സലാം. ആ സന്താന പരമ്പരയിലാണ് മറ്റുള്ള എല്ലാ അമ്പിയാക്കന്മാരും വന്നത്. അതുകൊണ്ട് അല്ല പറയുന്നു, വജഅൽനാ ഫീ ദുർരിയത്തിഹിൻ നബുവത്ത വൽ കിതാബ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ സമിന്റെ സന്താന പരമ്പരയിലാണ് അന്നുബുവത്ത മുഴുവൻ നബുവത്തും പിൽക്കാലത്തുള്ള നബിമാര് മുഴുവനും വന്നതും. വൽ കിതാബ, മുഴുവൻ കിതാബുകളും അല്ലാഹ് ഇറക്കിയത്. തൗറാത്ത് ഇറക്കിയത്, സബൂർ ഇറക്കിയത്, അതെ ഇഞ്ചീൽ ഇറക്കിയത്, ഖുർആൻ ഇറക്കിയത്, നാല് കിതാബും ഇറക്കിയത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ സന്താന പരമ്പരയിലാണ്. എന്നിട്ട് അല്ലാഹ് പറയാണ് ങ്ങളെ ചിന്തിക്കണം, വല്ലാത്തൊരു വാക്കാണ് ഇബ്രാഹിം നബിക്ക് അല്ല കൊടുത്ത സമ്മാനം. വല്ലാത്തൊരു വാക്ക്, ിൽ വെച്ച് തന്നെ ഇബ്രാഹിം നബിക്കുള്ള പ്രതിഫലം നമ്മൾ നൽകിയിട്ടുണ്ട്. നബിയെ ആഖിറത്തിലേക്ക് നീട്ടിയിട്ടില്ല. ദുനിയാവിൽ വെച്ച് തന്നെ നമ്മൾ ഇബ്രാഹിം നബിന്റെ വആതൈനാഹു അജ്റഹു ഫിദ്ദുനിയാ, ദുനിയാവും തന്നെ നൽകി. അതല്ലേ പ്രിയപ്പെട്ടവരെ, ഇസ്മായിൽ എന്ന മോനെ അറക്കാൻ വേണ്ടി അല്ലാഹു തആല കിനാവിൽ കാണിച്ചതാണ്. ഖുർആൻ അത് പറഞ്ഞിട്ടുണ്ട്, മോനെ ഇന്നി മോനെ വിളിച്ചിട്ട്, ഇസ്മായിൽ എന്ന മോനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്നി അറാഫിൽ മനാമി, ഞാൻ കിനാവ് കണ്ടതാണ് മോനെ. എന്താ കണ്ടത്? അന്നി അദ്ബഹുക, നിങ്ങൾ അറക്കണമെന്ന്. ഫൻദുറു മാദാ തറ, സൂറത്തു സ്വാഫാത്ത്, ഫൻദുറു മാദാ തറ. എന്താ മോനെ നിങ്ങൾ അഭിപ്രായം? മോൻ പറഞ്ഞു, ഖാല يا ابت فعل ما تؤمر ستجدني ان شاء الله من الصابرين. അല്ലാഹു കൽപ്പിച്ചത് നിങ്ങൾ ചെയ്തോളൂ ബാപ്പാ. എന്നല്ല പറഞ്ഞത്, പിന്നെ പറഞ്ഞ എന്താണ്? ക്ഷമിക്കുന്നവരെ കൂട്ടത്തിൽ എന്നെയും എത്തിക്കാം, ഞാനും ഉണ്ടാകും ക്ഷമിക്കുന്നവരെ കൂട്ടത്തിൽ. അതെന്തിനെ അങ്ങനെ പറഞ്ഞത്? സതജിദുനി ഇൻഷാ അല്ലാഹു സാബിറൻ എന്ന് പറയാതെ, ഞാൻ ക്ഷമിക്കുന്നവനാകും എന്ന് പറയാതെ, ഇൻസതജിദുനി ഇൻഷാ അല്ലാഹു മിനസ്സാബിരീൻ എന്നെന്തിനാ പറഞ്ഞത്? മുതഅല്ലിമീങ്ങളെ, മുസ്ലിമീങ്ങളെ, എന്തിനാ അങ്ങനെ പറഞ്ഞത്? ക്ഷമിക്കുന്നവരെ കൂട്ടത്തിൽ ഞാൻ ഉണ്ടാകും എന്ന് പറഞ്ഞത് ക്ഷമിക്കുന്നവരാരാണ്? ഫസ്ബിർ കമാ സബറ ഉലുൽ അസ്മി, ക്ഷമിക്കുന്നവർ ആരാണ്? അമ്പിയാക്കളാണ്, ഔലിയാക്കളാണ്, ശുഹദാക്കളാണ്.
ആണ്. ഒമാര ശുഹദാക്കളെ ജീവൻ നഷ്ടപ്പെടുമെന്ന് കണ്ടപ്പോഴും മരിക്കുമെന്ന് ഉറപ്പായപ്പോഴും ഇസ്ലാമിന്റെ അന്തസ്സുയർത്താനാണ് അവർ ശ്രമിച്ചത്. അതെ, അവർ ക്ഷമിച്ചിട്ടുണ്ട്. അങ്ങനെ ക്ഷമിച്ചവരെ കൂട്ടത്തിൽ ഞാൻ ഉണ്ടാകുമെന്ന് പറഞ്ഞത് അമ്പിയാക്കളെ പൊരുത്തം കിട്ടാനാണ്. അത് വലിയ തവസ്സുലാണെന്ന് ഇമാം ബൈലാവി തങ്ങള് ഫാത്തിഹയുടെ തഫ്സീറിൽ പറഞ്ഞത് ഈ സന്ദർഭത്തിൽ നമ്മൾ മുതഅല്ലിമുകൾ ഓർക്കുകയാണ്. അതെ, ഇയ്യാക അഅ്ബുദു എന്ന് പറയാതെ ഇയ്യാക നഅ്ബുദു എന്ന് പറഞ്ഞത് എന്തിനാണ്? ബൈലാവി ഇമാമിന്റെ തഫ്സീറിൽ ചർച്ചയുണ്ടല്ലോ, മൊത്തമായി പറയുമ്പോ എല്ലാവരുടെയും ബർക്കത്ത് കിട്ടാനാണ്. അത് ഏറ്റവും വലിയ തവസ്സുലാണ്. മുഴുവൻ അമ്പിയാ, മുഴുവൻ സ്വാലിഹീങ്ങൾ, മുഴുവൻ ഔലിയാ, മുഴുവൻ ശുഹദാ, മുഴുവൻ മലായിക്കത്ത് ഉൾപ്പെടാൻ വേണ്ടിയാണ്. അതാണ് അവസാനം. അല്ലാ പറഞ്ഞു അറക്കേണ്ടതില്ല. പിന്നെ ചെലോല് പറയും കത്തി ഒന്നായിട്ട് കൗത്തുമ്മ വെച്ചു, എന്നിട്ട് മുറിഞ്ഞില്ല എന്നൊക്കെ. കത്തി കൗത്തുമ്മ വെച്ചിട്ടൊന്നുമില്ല. അതിന്റെ മുമ്പ് തന്നെ ജിബ്രീൽ വന്നിട്ട് പറഞ്ഞു നിങ്ങൾ അറക്കണ്ട. ചിന്തിക്കണം, ഇബ്രാഹിം നബിക്ക് ഇത് അറക്കാൻ ഒരുങ്ങുമ്പോ ഞാൻ എന്റെ മോനെ അറക്കേണ്ടി വരൂല എന്ന് അപ്പ അറിയൂല. അപ്പ ചിന്തിച്ചിട്ടില്ല അറക്കണം എന്നുള്ള നിലയ്ക്ക് തന്നെ ഇബ്രാഹിം നബി ഒരുങ്ങിയത്. ഒരുങ്ങിയപ്പോഴാണ് അല്ലാഹു തആല സ്വർഗത്തിലെ ആടിനെ ഇറക്കി കൊടുത്തത്. അതാണ് ത്യാഗം. നേരത്തെ തന്നെ എന്റെ മോൻ അറക്കാനുള്ള കൽപ്പന അത് വേണ്ടി വരൂല, ആടിനെ അല്ലാഹു തആല ഇറക്കി തരും എന്നുള്ളൊരു ധാരണ മുമ്പിനുണ്ടെങ്കിൽ പിന്നെ അവിടെ ത്യാഗം ഉണ്ടോ? ഉണ്ടോ? ഇല്ല. അതാണ് ഇബ്രാഹിം നബിന്റെ ത്യാഗം. എന്നിട്ടതാ ആ ഇസ്മായിൽ എന്ന പൊന്നമോന്റെ കാലിന്റെ അടിയിൽ നിന്ന് വെള്ളം വന്നത് നമുക്കൊക്കെ അറിയാം. അങ്ങനെ ജുർഹും ഗോത്രത്തിൽ നിന്ന് ഇസ്മായിൽ എന്ന പൊന്നമോൻ കല്യാണം കഴിച്ചത് എല്ലാവർക്കും അറിയാം. ജുർഹും ഗോത്രക്കാരിൽ നിന്നാണ്, ഭാര്യ വീട്ടുകാരിൽ നിന്നാണ് ഇസ്മായിൽ നബി അലൈഹിസ്സലാം അറബി ഭാഷ പഠിച്ചത്. ഇബ്രാഹിം നബി ഇസ്മായിൽ നബിന്റെ മദർ ടങ് മാതൃഭാഷ അറബി ആയിരുന്നില്ല. ഭാര്യ എന്റെ കുടുംബക്കാരെ അടുക്കൽ നിന്ന് പഠിച്ചതാണ്. യമൻ നാട്ടിൽ നിന്ന് വന്ന ജുർഹും ഗോത്രക്കാരിൽ നിന്ന് ഭാര്യന്റെ കുടുംബക്കാരിൽ നിന്ന് ഇസ്മായിൽ നബി ഭാഷ പഠിച്ചതാണ്, അറബി ഭാഷ പഠിച്ചതാണ്. അതാ അങ്ങനെ ആ ഇസ്മായിൽ എന്ന മോന് വേണ്ടി ബഹുമാനപ്പെട്ട വാപ്പതു ആയിരുന്നത്. ഞാൻ ചുരുക്കത്തിൽ പറയാണ് ഇബ്രാഹിം നബിയുടെ ചരിത്രം ഞാൻ പാടി പറയുന്നു എന്നൊരു പരിപാടി ഉണ്ടായിരുന്നു കഴിഞ്ഞ ഞായറാഴ്ച. യൂട്യൂബിൽ നിങ്ങൾക്കത് കിട്ടും. ഇവിടെ പറയാത്ത പലതും തഫ്സീർ ഇബ്നു കസീർ നോക്കിയിട്ട് ഞാൻ അവിടെ പാടിയിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആർക്കാണ് റബ്ബനാ വജഅൽനാ മുസ്ലിമൈന ലക വമിൻ ദുർരിയത്തിനാ ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക വഅരിനാ മനാസികനാ വതുബ് അലൈനാ. ദുനിയാവും തന്നെ ഇബ്രാഹിം നബിക്ക് നമ്മൾ അജർ കൊടുത്തു. ക്രിസ്ത്യാനികൾക്കും യഹൂദികൾക്കും ആർക്കും ആരെപ്പറ്റി തർക്കമില്ല, ഇബ്രാഹിം നബിനെ പറ്റി അഭിപ്രായ വ്യത്യാസമില്ല. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാം മോൻ അറക്കാൻ വേണ്ടി പോകുമ്പോ ഇബ്ലീസ് വന്നു, എവിടേക്ക് ഞങ്ങൾ കൊണ്ടുപോകണം ഈ ചെറിയ കുട്ടിനെ അറക്കാനോ, നിങ്ങൾക്ക് പിരാന്തുണ്ടോ? അപ്പോഴാണ് ഇബ്രാഹിം എന്ന ആ പ്രിയപ്പെട്ട നബി കല്ലെടുത്തിട്ട് എറിഞ്ഞത്. അതിനനുസ്മരിക്കാൻ ഇപ്പോഴും നമ്മൾ കല്ലെടുത്ത് എറിയാണ്. ഇസ്മായിൽ നബിയും എറിഞ്ഞിട്ടുണ്ട്. ദുൽഹിജ്ജ 10-നും 11-നും 12-നും 13-നും 4 ദിവസം ഏറുണ്ട്. 11-നും 12-നും 13-നും 3 സ്ഥലങ്ങളിൽ 7 ഒരു സ്ഥലത്ത് ഏഴ് ഏറ് എറിയണം. ഇതൊക്കെ എന്തിനാണ്? ഇബ്രാഹിം നബി ചെയ്തത് ചെയ്യാനാണ്. കഴിഞ്ഞു പോയ അമ്പിയാക്കൾ ചെയ്തത് ചെയ്യുക, അവരെ അനുസരിക്കുക, അവരെ അനുധാവനം ചെയ്യുക, അതാണ് പരിശുദ്ധ ദീനി. അതിലിപ്പോ എന്താണുള്ളത്? അവരൊക്കെ സാധാരണ മനുഷ്യന്മാർ. മുഹമ്മദ് നബിയുടെ കേശം, അതിന് പ്രത്യേകത ഒന്നുമില്ല. മുടിക്ക് പ്രത്യേകത ഇല്ല, നഖത്തിന് പ്രത്യേകത ഇല്ല. ഇല്ലെങ്കിൽ അതിന്റെ മനസ്സിലുള്ള ഇസ്ലാമികത്തിനും പ്രത്യേകത ഇല്ല. നീ ഇസ്ലാമല്ല. ബഹുമാനപ്പെട്ട മുആവിയ റളിയല്ലാഹു അൻഹു, സ്വഹാബിയായ മുആവിയ റളിയല്ലാഹു അൻഹു വഫാത്താകാൻ നേരം എന്താ പറഞ്ഞത് എന്നറിയോ? ഇതാ ഒരു ചെറിയ പൊതി കൊടുത്തിട്ട്, മക്കൾക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് റസൂലുള്ള നഖം മുറിക്കുമ്പോ ഞാൻ എടുത്തു വെച്ച നഖത്തിന്റെ കഷ്ണങ്ങളാണ്, ഇത് നിങ്ങൾ പൊടിച്ചിട്ട്.
റസൂലുള്ളാന്റെ നഖം പൊടിച്ചിട്ട് എന്റെ കണ്ണിന്റെ പോള തുറന്നിട്ട് എന്റെ ചുണ്ടുകൾ തുറന്നിട്ട് ഞാൻ മരിച്ചതിന് ശേഷം എന്റെ ചുണ്ടുകൾ തുറന്നിട്ട് എന്റെ കണ്ണിന്റെ പോള തുറന്നിട്ട് അതിന്റെ ഉള്ളിൽ വെക്കണേ. ആരാ പറഞ്ഞത് മോനെ? സ്വഹാബിയായ മുആവിയത്ത് ഇബ്നു അബീ സുഫിയാൻ. ആരാണ് മുആവിയ? റസൂലുള്ളാന്റെ അമ്മോശനാണ്, ഭാര്യന്റെ ബാപ്പയാണ്. അബൂബക്കർ സിദ്ദീഖ് ആരാണ്? റസൂലുള്ളാന്റെ അമ്മോശനാണ്. ഉമർ ഇബ്നു ഖത്താബ് ആരാണ്? റസൂലുള്ളാന്റെ ഭാര്യന്റെ ബാപ്പയാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ആരാണ്? റസൂലുള്ളാന്റെ രണ്ട് പെൺകുട്ടികളെ ഭർത്താവാണ്. അലി ഇബ്നു അബീ താലിബ് ആരാണ്? റസൂലുള്ളാന്റെ മോളെ ഭർത്താവാണ്. ഉസ്മാൻ ഇബ്നു അബിൽആസ് റളിയല്ലാഹു അൻഹു ആരാണ്? റസൂലുള്ളാന്റെ മോള് സൈനബ് ബീബിന്റെ ഭർത്താവാണ്. അതേ ബദറിന്റെ പടക്കളത്തില് ഉസ്മാനെ ബഹുമാനപ്പെട്ട അബുൽ ആസി, ഉസ്മാൻ അല്ല കേട്ടോ, അബുൽ ആസിയെ പിടിച്ച സമയത്ത്, ചെറുപിടിക്കപ്പെട്ട സമയത്ത് മക്കയിൽ നിന്ന് കൊടുത്തയച്ചു. ആര്? അബുൽ ആസിയുടെ ഭാര്യ, അതായത് റസൂലുള്ളാന്റെ പൊന്നുമോള് സൈനബ് ബീബി ഒരു സ്വർണത്തിന്റെ ചെയിന് കൊടുത്തയച്ചു. എന്തിന്? എന്റെ ഭർത്താവിനെ വിടാനാണ്. പ്രിയപ്പെട്ട വാപ്പാ, എന്റെ ഭർത്താവിനെ നിങ്ങൾ മക്കത്തേക്ക് പറഞ്ഞേക്കണം, എന്റെ ഭർത്താവിനെ നിങ്ങൾ സ്വതന്ത്രനാക്കി വിടണം. അതിന് ഞാൻ ഇത് കൊടുത്തയക്കുകയാണ്, ഈ മാല, സ്വർണത്തിന്റെ മാല കൊടുത്തയക്കുകയാണ്. സ്വർണത്തിന്റെ മാല ഇങ്ങനെ കെട്ടഴിച്ചിട്ട് പൊതി അഴിച്ചിട്ട് നോക്കുമ്പോ ഹബീബായ തങ്ങളെ കണ്ണിൽ നിന്ന് കണ്ണീര് പൊട്ടിയാണ്. എന്തിനാണ് കണ്ണീര് പൊട്ടിയത്? ഇതെന്റെ പ്രിയപ്പെട്ട എന്റെ ഭാര്യ ഖദീജന്റെ മാലയാണല്ലോ. എന്റെ പ്രിയപ്പെട്ട ഖദീജ മൂത്ത മോള് സൈനബയുടെ കല്യാണം നടന്നപ്പോ മകൾക്ക് സമ്മാനം കൊടുത്തതാണ്. റസൂലുള്ള കരയുന്നു കണ്ടപ്പോ സ്വഹാബത്ത് ചോദിച്ചു, നബിയെ എന്തിനാ തങ്ങൾ കരയുന്നത്? അപ്പൊ പറഞ്ഞു, നിങ്ങൾക്കൊക്കെ സമ്മതാണെങ്കില് എന്റെ മരുമകനായ എന്റെ മോളെ മോളെ ഭർത്താവായ അബുൽ ആസിയെ വെറുതെ വിടണമെന്ന് ഞാൻ കരുതുന്നു. എന്റെ മകൾ കൊടുത്ത ഈ പൊന്നിന്റെ മാല അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കണം എന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് സമ്മതമാണോ? സഹാബികൾ ഒന്നടങ്കം പറയുന്നു, തങ്ങളെ സമ്മതം അത് തന്നെ അല്ലേ ഞങ്ങളെ സമ്മതം? ഞങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തൊരു സമ്മതം ഞങ്ങൾക്കില്ല നബിയേ. നഹരി ദൂന നഹരിക യാ നബിയല്ലാഹ്. ഹബീബായ തങ്ങൾക്ക് വഫാത്തായ ഖദീജ ബീബിനോടുള്ള സ്നേഹമാണത്. ഓ പ്രിയപ്പെട്ട ഒമാനൂരിലെ ആണുങ്ങളെ, നിങ്ങളെ മരിച്ചുപോയ ഉമ്മയോട് നിങ്ങൾക്ക് സ്നേഹമുണ്ടാകണം. ഓ ഒമാനൂരിലെ പ്രിയപ്പെട്ട പെങ്ങളെ, നിങ്ങളെ മരിച്ചുപോയ ഭർത്താവിനോട്, ബാപ്പയോട്, ആങ്ങളയോട്, അളാപ്പനോട്, മൂത്താപ്പനോട് നിങ്ങൾക്ക് സ്നേഹമുണ്ടാകണം. പടച്ച റബ്ബേ, ഞങ്ങൾക്ക് ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവരെ കൂടെ സ്വർഗം നൽകണേ റഹ്മാനെ. എല്ലാവരും ആമീൻ പറയണം, എല്ലാവരും പറയണം, സ്വർഗം നൽകണേ റഹ്മാനെ. ഇതൊരു ദുആക്ക് ഇജാബത്തുള്ള സദസ്സാക്കണേ റഹ്മാനെ. ദുൽഹിജ്ജ 1 മുതൽ 10 ഉൾപ്പെടെയുള്ള രാത്രികൾ ദുആക്ക് ഇജാബത്തുള്ള രാത്രിയാണ്. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ തിരുനോട്ടമുള്ള രാത്രിയാണ്. അല്ലാഹു റസൂലിന്റെ ഉപ്പാപ്പ ഇബ്രാഹിം അലൈഹിസ്സലാം, അവരെ മകൻ ഇസ്ഹാഖ് അലൈഹിസ്സലാം, അവരെ മകൻ യഖൂബ് അലൈഹിസ്സലാം, അവരെ മകൻ യൂസഫ് നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബിയുടെ ബാപ്പ താറഖ് എന്ന മഹാനായ റളിയല്ലാഹു അൻഹു, ഇബ്രാഹിം നബിന്റെ വേറെ മോൻ യൂനുസ്, ഇസ്മായിൽ നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബിന്റെ പൊന്നു പേരക്കുട്ടിയായ ലൂത്ത് നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബിയുടെ പേരക്കുട്ടിയായ സുലൈമാൻ അലൈഹിസ്സലാം. എല്ലാരെ പേരിലും നല്ല മനസ്സിൽ തട്ടിയിട്ട് നമ്മളെല്ലാരും മുറാദു ഹാസിലാകണം. ഞാൻ എന്റെ പൊരേ നിങ്ങോട്ട് വരുമ്പോ വളരെ വലിയൊരു 1-2 വിഷയം മനസ്സിൽ വല്ലാതെ തട്ടിക്കൊണ്ടാണ്, പ്രയാസപ്പെട്ടുകൊണ്ടാണ് ഞാൻ ഇറങ്ങി വന്നിട്ടുള്ളത്. അംബിയ ഇന്റെ ബറക്കത്ത് കൊണ്ട്, ഔലിയ ഇന്റെ ബറക്കത്ത് കൊണ്ട് ഉഹദ് ഷുഹദിലേക്ക് പോയാം. ഉഹദിൽ ഷഹീദായ ഒരു സ്വഹാബി ഉണ്ട്, ഭാര്യയുടെ വിരുമാറിൽ നിന്ന് ഭാര്യയുമായി മണിയറയിൽ ഇങ്ങനെ സല്ലപിച്ചു കൊണ്ടിരിക്കുമ്പോ 1-ാമത്തെ രാത്രിയാണ്, മണിയറയുടെ മധുവിധുവിന്റെ രാത്രിയാണ്. അതേ ബഹുമാനപ്പെട്ട ഹംബല അല്ലാഹ്
റസൂലിന്റെ സുന്നത്തായ കല്യാണം കഴിച്ച് അതേ ഭാര്യയോട് സംഗമിച്ചു കൊണ്ടിരിക്കുമ്പോ ഭാര്യയുടെ ഇടനെഞ്ചിൽ നിന്ന് ഇറങ്ങിപ്പോന്നതാണ് എണീറ്റ് വന്നതാണ്. റസൂലുള്ള വിളിക്കുന്നുണ്ട്, നിങ്ങളെ എല്ലാവരെയും ഉഹദിന്റെ പെരുമാറിലേക്ക് വിളിക്കുന്നുണ്ട് എന്നുള്ള വിളിയാളം കേട്ടിട്ട് അലിബൻ അബീ താലിബ് തങ്ങളുടെ അനൗൺസ് കേട്ടിട്ട് ഇറങ്ങി ഓടി വന്നതാണ്, ഉഹദിന്റെ പടക്കളത്തിലേക്ക് വന്നതാണ്. പടക്കളത്തിൽ വന്നപ്പോ അവസാന ഘട്ടത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ തലയെടുക്കാൻ വേണ്ടി ശത്രുക്കൾ വന്ന ടൈമാണ്. അതാ നല്ല പോലെ പടപൊരുതി ശത്രുക്കളെ വെട്ടും കുത്തും തട്ടും തടവും ഏറ്റിട്ട് ഉഹദിന്റെ പടക്കളത്തിൽ ഷഹീദായി വീണ ബഹുമാനപ്പെട്ട ഖസീലുൽ മലായിക്ക റളിയല്ലാഹു അൻഹുവിനെ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്കൊന്ന് സിയാറത്ത് ചെയ്യണം, ഉഹദ് മല അടിവാരത്തിലൊന്ന് പോകണം, ഞങ്ങൾക്കും ഞങ്ങളെ ഭാര്യമാർക്കും തൗഫീഖ് നൽകണേ റഹ്മാനെ. അവരെ ഹദറത്തിലേക്ക് ഫാത്തിഹ ഓതാൻ പോവാണ്, നിങ്ങളെല്ലാവരും അവരെ പൊരുത്തം കിട്ടാൻ ഓതണം അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. ഉഹദിന്റെ പടക്കളത്തിലേക്ക് യുദ്ധം കഴിഞ്ഞപ്പോ ഒരു കുറച്ച് പ്രായമുള്ള ഒരു ഉമ്മയാണ് ഓടി വരുന്നത്. അതാരാണ്? റസൂലുള്ളാന്റെ ബാപ്പാന്റെ പെങ്ങളാണ്, റസൂലുള്ളാന്റെ അമ്മയാണ്. അവരാരാണ്? ബീവി സഫിയ, അള്ളാഹുവിന്റെ റസൂലിന്റെ അമ്മായി ബാപ്പാന്റെ പെങ്ങള്. സഫിയ ബീവി ഉഹദിന്റെ പടക്കളത്തിലേക്ക് ഓടി വരികയാണ്. ഓടി വരുമ്പോ എന്തിനാ ഓടി വരുന്നത്? സഫിയ ബീവിന്റെ ആങ്ങളയുണ്ട്, ഹംസ റളിയല്ലാഹു അൻഹു വേറെ ആങ്ങള ഉണ്ട്, അതേ വേറൊരു കുടുംബക്കാരനുണ്ട്, ഹംസ റളിയല്ലാഹുവിന്റെ അളിയൻ അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു അൻഹു, അതേ ഹംസ റളിയല്ലാഹു അൻഹു എന്ന ആങ്ങള ഷഹീദായിട്ടുണ്ട് എന്ന് പറഞ്ഞു കേട്ടു. ആരോ പറഞ്ഞു കേട്ടു ആ ഹംസത്തന്നോരെ കൈമുറിക്കപ്പെട്ടിട്ടുണ്ട്, നിങ്ങളെ ആങ്ങളയുടെ മൂക്ക് മുറിക്കപ്പെട്ടിട്ടുണ്ട്, കാലി മുറിക്ക പ്പെട്ടിട്ടുണ്ട്, കണ്ണ് ചൊഴിഞ്ഞെടുത്തിട്ടുണ്ട്, അതെ നെഞ്ച് കീറിയിട്ടുണ്ട്, നാവ് കീറിയിട്ടുണ്ട്, കുത്തി കീറിയിട്ടുണ്ട്. ഒരു നോക്ക് കാണാൻ ഹംസത്തുൽ കറാറ് തങ്ങളെ കാണാൻ ഓടി വരികയാണ് പ്രിയപ്പെട്ട പെങ്ങള്. റസൂലുള്ളാന്റെ അമ്മായി ആരാണ് അമ്മായി എന്നറിയാവ അലായ റസൂലല്ലാഹി കുന്ത റജഅന വ കുന്ത ബിന ബറൻ വലം തകു ജാഫിയ. അമ്മായി ഓടി വരികയാണ്. فكره النبي صلى الله عليه وسلم رسول الله ക്ക് വിഷമമായി ആ വരവ് കണ്ടിട്ട്, അമ്മയുടെ വരവ് കണ്ടിട്ട് എന്താ വിഷമം? അന്തറൽ ഖത്ല, ഷഹീദായ ശുഹദാക്കളെ കാണരുത്, എൻ്റെ അളാപ്പാന്റെ ജനാസനെ എൻ്റെ അമ്മായി കാണണ്ട, കണ്ടാൽ സഹിക്കാൻ കഴിയൂല. അതുകൊണ്ട് അമ്മായിന്റെ മകനുണ്ട് സുബൈർ എന്നോര്, ആ സുബൈർ എന്നോരോട് പറഞ്ഞു, മോനെ സുബൈറേ നിങ്ങളമ്മതാ വരുന്ന്, എന്റെ അമ്മായി അതാ ഓടി വരുന്ന്, ഹംസത്തന്നോരെ കാണാനാണ്, എന്റെ പ്രിയപ്പെട്ട അളാപ്പാനെ കാണാനാണ്, കാണരുത്, സമ്മതിക്കരുത്, ഓടിപ്പോയിക്ക മോനെ, സുബൈറെ ഓടിപ്പോയിക്കോ. ഉമ്മാനോട് പറയണം ഇങ്ങോട്ട് വരണ്ട എന്ന് പറയണം. ഫഅസ്റഅ ഇലൈഹാ ഇബ്നുഹാ അസ്സുബൈർ ഇബ്നുൽ അവ്വാം. സുബൈർ ഇബ്നുൽ അവ്വാം തങ്ങൾ ഓടിച്ചെന്നിട്ട് പറഞ്ഞു വരരുത്, നേരെ ഉമ്മാന്റെ മുമ്പിൽ, പെറ്റ ഉമ്മാന്റെ മുമ്പിലൂടെ നിന്നിട്ട് പറഞ്ഞു ഉമ്മ ഇങ്ങോട്ട് വരാൻ പാടില്ല. അപ്പൊ ഉമ്മ എന്ത് പറഞ്ഞു? ഫദറബത്തുഹു ദർബതൻ ഫീ സദ്രിഹി, മോനായ സുബൈറിന്റെ നെഞ്ഞത്ത് ഒരു അടിയാണ് വെച്ചിട്ട് ഉമ്മ പറഞ്ഞു ഇലൈക അന്നി, മാറി നിക്കട മോനെ. ആ സമയത്ത് ഫഖാല സുബൈറു, സുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്കുണ്ട്, ഇന്ന റസൂലല്ലാഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസമ അലൈക്കി, അല്ലാന്റെ റസൂലിന്റെ ഓർഡർ ഉണ്ട് ഉമ്മ, എന്റെ ഓർഡർ അല്ല, അല്ല തദ്ഹബി ഇലൽ ഖത്ല,
ശുഹദാക്കളെ ജനാസയുള്ള ഭാഗത്തേക്ക് ഉമ്മ പോകരുത് എന്ന് ഞാൻ പറഞ്ഞതല്ല. മുഹമ്മദ് മുസ്തഫ ഉടനെ തന്നെ ബ്രേക്ക് ഇട്ട മാതിരി അവിടെ നിന്നു. റസൂലുള്ളാന്റെ കൽപ്പനക്കെതിരിൽ വേറൊന്നുമില്ല. റസൂലുള്ളാ പറഞ്ഞാൽ അതിനുവേണ്ടി ജീവിക്കുക, അതിനുവേണ്ടി മരിക്കുക, അതാണ് സ്വഹാബത്ത്. ആ സ്വഹാബത്തിന്റെ അതേ, അതിനുവേണ്ടി അവർ മരിച്ചത് എന്തിനോ അതിനുവേണ്ടി മരിച്ചവരാണ് ഓമാര ശുഹദാക്കൽ, ചെറൂര് ശുഹദാക്കൽ, മുട്ടിയാറ ശുഹദാക്കൽ, മലപ്പുറം ശുഹദാക്കൾ, മലപ്പുറം ശുഹദാക്കളേ.